अहम् शंकरं शंकराचार्यं केशवं बादरायणं सूत्रभाष्यकृतौ वंदे भगवन्तौ पुनः पुनः सदाशिवसमारंभां शंकराचार्यमध्यमां अस्मदाचार्यपर्यन्तां वंदे गुरुपरंपरां बोधानन्तं च कल्याणं मलानन्तमात्मजं अच्युदानन्दमात्मजं सच्चिदानन्दगुरुं எடுத்து விடமுறை எடுத்து ஜோதியல்ல எடுத்துக்கொண்டிருந்தேன். ஜோதி நட்சத்திரம் அல்லே, எவடமுறை எடுத்து நிர்மரிதின் ഇൻസുലിന് സമാനമായ ഒന്നുണ്ടെന്ന് പറഞ്ഞു നിർത്തുകയായി അല്ലേ. അതിലൊരു ചെറിയ വിഷാംശം ഉണ്ടെന്നും പറഞ്ഞ നീലയമരിയല നേർമരുതിൻ തൊലി 2 കിലോഗ്രാം ഉണക്കമുന്തിരിങ്ങ 1 കിലോഗ്രാം ഇലിപ്പപ്പൂവ് 500 ഗ്രാം എല്ലാം കൂടി 20 ലിറ്റർ വെള്ളത്തിൽ കഷായം വെച്ച് വറ്റിച്ച് 5 ലിറ്ററാക്കി പിഴിഞ്ഞരിച്ച് കിലോഗ്രാം ശർക്കര ശർക്കര 300 ഗ്രാം താതിരിപ്പൂ പൊടിച്ചതും ചേർത്ത് 1 കലത്തിൽ കെട്ടിവെച്ച് 30 ദിവസം കഴിഞ്ഞ് തെളിച്ചെടുത്തത് 10 മില്ലി വീതം മൂന്ന് നേരം കഴിച്ചാൽ ഹൃദ്രോഗങ്ങൾ 5 പോകും. ആയുർവേദ പ്രകാരം 5 ഹൃദ്രോഗമേ ഉള്ളൂ: വാതജം, പിത്തജം, കഫജം, സന്നിപാതജം, കൃമിജം. നമ്മൾ നേരത്തെ എടുത്തതാണ് ഹൃദ്രോഗം, മറന്നുപോയി കാണാം. വളരെ ഡീറ്റെയിൽഡായിട്ട് ഹൃദ്രോഗം നമ്മൾ എടുത്തതാണെന്നാണ് എൻ്റെ ഓർമ്മ. ഇവിടെ വന്നു കഴിഞ്ഞാണോ അവിടെ വെച്ചോ? അവിടെയാ നേർമരുതിനെ ചുറ്റിപ്പറ്റി കിണർ കുഴിച്ചു വെള്ളം കാണുന്നതിന് നേർമരുത് വളരെ സഹായകമായൊരു വൃക്ഷമാണ്. വരാഹമിഹിരനും മറ്റും ഗംഭീരമായി പറഞ്ഞിട്ടുണ്ട്.
ഉദക അർജുനസ്യ ദൃശ്യോ വത്മീകോയതി എഴുന്നുണ്ടോ? ഉദകർജുനസ്യ ദൃശ്യോ ദൃശ്യോ വത്മീകോയതി തദോർജുനധസ്മൈ ത്രിഭിരംബുഭവതി തസ്തൈഹ് വിസർഗമാണോ? ത്രിഭിരംബുഭവതി പുരുഷൈ തിബിർ എന്നാണ്. അപ്പൊ പുരുഷൈ തിബിർ സ്ഥിഭിരർത്ഥസമന്വിതൈ പശ്ചാത്ത് നീർമരുതിൻ്റെ വടക്ക്. നീർമരുത് എവിടെയെങ്കിലും നിൽക്കുന്ന കണ്ടാൽ അതിൻ്റെ വടക്കുവശത്ത് മൺപുറ്റ് കാണുകയാണെങ്കിൽ ആ മരത്തിൻ്റെ മൂന്ന് മുഴം പടിഞ്ഞാറ്. വടക്ക് മൺപുറ്റ് കണ്ടാൽ പടിഞ്ഞാറോട്ടാണ് അളക്കേണ്ടത്. മൂന്ന് മുഴം പടിഞ്ഞാറ്, മൂന്നരയാൾ ആഴത്തിൽ വെള്ളം കിട്ടും. മൂന്നരയാൾ താഴ്ചയിൽ സുലഭമായി ജലം ലഭിക്കും. ഇങ്ങനെ പ്രകൃതിയോട് ചേർത്ത ഒരുപാട് കണക്കുകൾ പഴയതുണ്ട്. ഇന്ദ്രതരോർ വത്മീക, വീണ്ടും ഇന്ദ്രതരോർ വത്മീക പ്രാഗ്ദൃശ്യ പശ്ചിശിരോഹസ്തേ ഖാത്വാ ചതുർദശനരാത് കപിലാ ഗോധാനരേ പ്രഥമേ. ഇവിടെ നേർമരുതിന് കിഴക്ക് മൺപുറ്റും ഒരാൾ താഴെ മാന്തി ചെല്ലുമ്പോൾ ചെമ്പിച്ച ഉടുമ്പും എന്ന് പറഞ്ഞാൽ പൊന്നുടുമ്പ്, ഉടുമ്പ് പൊന്നുടുമ്പ്, ഉടുമ്പും കണ്ടാൽ ഒരു മുഴം പടിഞ്ഞാറ് പതിനാലാഴ്ചയിൽ വെള്ളം കിട്ടും. മാന്തി ചെല്ലുമ്പോൾ തവള, ഉടുമ്പ് ഇതൊക്കെ കാണും പഴയ കണക്കിന്. അന്നേരം അവിടെ വെള്ളം കിട്ടുന്നതിൻ്റെ കണക്ക് പറയും. കകുബ കരീരാവേഗത്ര സംയുതൗ എത്ര കകുബ ബില്ലുവ വാ, എത്ര കകുബ ബില്ലുവ വാ ഹസ്തദ്വയേമ്പു
ഹസ്തദ്വയേമ്പു പശ്ചന്നരൈർ ഭവേ പഞ്ചവിംശത്യാം. പഞ്ചവിംശതി, ഇരുപത്തഞ്ചാൾ. ഒരിടത്ത് നേർമരുതും ആട്ടാൻമുളയുമോ, ആണ്ടാമ്മുള ആട്ടാമ്മുള എന്നൊക്കെ പറയും, ആ ആട്ടാമ്മുളയുമോ നേർമരുതും കൂവളവുമോ ഒന്നിച്ചു വളരുന്നതായി കണ്ടാൽ രണ്ടു മുഴം അകല പടിഞ്ഞാറായി ഇരുപത്തഞ്ചാൾ ആഴത്തിൽ വെള്ളം കിട്ടും. നല്ല പരിചയസമ്പന്നരായ തച്ഛന്മാർ, നന്നായി ഈ ഗ്രന്ഥങ്ങളൊക്കെ പഠിച്ചിട്ട് തച്ഛശാസ്ത്രവും ജ്യോതിഷവുമൊക്കെ പഠിച്ചവർ പഴയ കാലത്ത് കിണറ് കുത്തുമ്പോൾ അവർ പറയുന്ന ആഴത്തിൽ വെള്ളം കിട്ടുക മാത്രമല്ല, കല്ല് ഇത്ര ആഴത്തിലുണ്ടാവുമെന്ന് പറഞ്ഞാൽ കല്ലുണ്ടാവുകയും പൊട്ടിച്ച് വെള്ളമെടുക്കേണ്ടി വരികയും വരെ ചെയ്യുമായിരുന്നു. അതിനെ മുഴുവൻ നിഷേധിച്ചും നിരാകരിച്ചും അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞും തള്ളിയിട്ട് നല്ലപോലെ വെള്ളം കുടിച്ചിരുന്ന കാട്ടാളന്മാരായ പുരോഗമനക്കാർ പുതിയ എന്തോ പേര് എന്ത് ശാസ്ത്രം എന്നാ പറയുക, വെള്ളം കണ്ടുപിടിക്കാൻ ആരെയാ കൊണ്ടുവരിക നിങ്ങളിപ്പം? നോ, ജിയോളജിക്കൽ സർവേ. അത് കഴിഞ്ഞ് എവിടുന്നെങ്കിലും പുതിയ സിവിൽ എഞ്ചിനീയറിങ്ങോ ആർക്കിടെക്ചറോ പഠിച്ചിട്ട് മുകളിലോട്ട് നോക്കി അത്ഭുതം പറയുന്ന ഡിവൈൻ, ഇതിനെയൊക്കെ കൊണ്ടൊന്ന് കുഴിച്ച് ജന്മം പാഴാക്കുക തുള്ളി വെള്ളം കിട്ടാതെ. പഴയ ധാരാളം വെള്ളം കിട്ടുന്ന കിണറുകളും കുളങ്ങളും മുഴുവൻ ജനാധിപത്യ ഗവൺമെൻറ് മൂടിച്ചു, അതുകൊണ്ടൊക്കെ കുഴപ്പം വരുമെന്ന് പറഞ്ഞു. എന്നിട്ടിപ്പോൾ കുത്തോട് കുത്താണ് തുള്ളി വെള്ളം. കേരളീയൻ അധികം താമസിയാതെ വെള്ളമിറങ്ങാതെ ചാകും ഈ പോക്കിന്. ആണോ, അപ്പോൾ താല്പര്യം വന്നോ ഇത്രയും പറഞ്ഞത്? ഇന്ദ്രതരോർ വത്മീ അതല്ല, കകുഭ കരീരാവേകത്ര, ഏകത്ര ഒരിടത്ത് സംയുതൗ എത്ര കകുഭ ബില്ലുവ, കകുഭവും കരീരവും എന്ന് പറഞ്ഞാൽ കകുഭം നേർമരുത്, കരീരം ആണ്ടാൻമുള. നേർമരുതും ആണ്ടാൻമുളയും നേർമരുതും ബില്ലുവും ഒരുമിച്ചൊരിടത്ത് യോജിച്ചു നിൽക്കുന്നത് കണ്ടാൽ ഹസ്തദ്വയേമ്പു, ഒരു മുഴം ഒരു കൈപ്പാട്, മനസ്സിലായി? ഹസ്തദ്വയം രണ്ട് കൈപ്പാട്, രണ്ട് കൈപ്പാടകലെ പശ്ചാ പടിഞ്ഞാറ്. എങ്ങനെ? പഞ്ചവിംശത്യാ നരയിൽ ഭവേത്, ഇരുപത്തഞ്ചാൾ താഴ്ചയിൽ സുലഭമായി വെള്ളം കിട്ടും. എത്ര കാലം കൊണ്ട് പഠിച്ചു വെച്ച പഠനങ്ങളൊക്കെയാണ് എത്ര പെട്ടെന്നാണ് ലൈബ്രറികളുമൊക്കെ കത്തിച്ച് യൂണിവേഴ്സിറ്റികളുമൊക്കെ തകർത്ത് ഉള്ള പുസ്തകമൊക്കെ സായിപ്പ് ജർമ്മനിയിലേക്കൊക്കെ കൊണ്ടുപോയി അവിടുന്ന് ഇത് വരച്ചും തിരിച്ചുമൊക്കെ ഒരു പരുവത്തിലായി ഇവിടെ കൊണ്ടുവന്ന് ഇംഗ്ലീഷിൽ ഇത് കാണാതെ പഠിച്ചൊരു ജന്മം പാഴാക്കുന്ന തലമുറ. എന്നിട്ട് നാണമുണ്ടോ ഈ കെട്ടിയെഴുന്നള്ളിച്ച് നടക്കാൻ? വെള്ളം നല്ലപോലെ ഉണ്ടെങ്കിലേ ചിലരിന് മുകളിൽ ജീവിക്കാൻ പറ്റുള്ളൂ.
വെള്ളമില്ലെങ്കിൽ ചിലർ മണ്ണ് മുകളിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. വെള്ളം നല്ലപോലെ വേണം പുറ്റിന്. പുറ്റുള്ള പറമ്പിൽ വെള്ളം ധാരാളം കാണും. പഴയകാലത്ത് പറമ്പ് വാങ്ങിക്കുമ്പോൾ പുറ്റ്, നീർമരുത്, കരിങ്ങാലി, അത്തി ഇവയൊക്കെ ഉണ്ടോയെന്ന് നോക്കും. പറമ്പ് വാങ്ങിക്കുന്നവൻ പറമ്പ് നിറച്ച് പെരിങ്ങല നിപ്പുണ്ടോയെന്ന് നോക്കും. അതൊക്കെ പൊന്ന് വിളയുന്ന ഭൂമിയാന്ന് പറയും. ഇന്നതൊന്നും ആവശ്യമില്ലല്ലോ, കാരണം ഏത് പറമ്പാണെങ്കിലും കുഴപ്പമില്ല, ജെ സി ബി കൊണ്ടുവരിക, അടിച്ച് നിരത്തുക, ആകെ ഒരു കൃഷിയല്ലേ ഉള്ളൂ. ഫ്ലാറ്റ് 50 കൊല്ലം കഴിഞ്ഞ് ഇതെല്ലാം കൂടെ പൊട്ടി വീഴാൻ തുടങ്ങുമ്പോൾ ഇത് തിന്നാൻ പറ്റുമോ? മന്ത്രിമാരും പിള്ളേരും ഒക്കെ കൂടെ വന്നിരുന്നത് തിന്നണം, അല്ലാതെ എവിടെ കൊണ്ട് തട്ടൂത്? അറബിക്കടൽ മൂടാൻ മാത്രം മണലും സിമെന്റും കയറ്റി വെച്ചിട്ടുണ്ട് പല നിലകളായിട്ട്. നമുക്ക് വെച്ചിരിക്കുന്നത് ചെറുതൊന്നുമല്ല, വളരെ വലിയ ബയോഡൈവേഴ്സിറ്റിയുടെ തകർച്ചയാണ്. നിങ്ങളുടെ പിള്ളേരെ മണ്ണിൽ സുഖമായി ജീവിക്കില്ല തീർച്ചയാണ്. വിത്ത് കുത്തിയവർക്ക് കുഴപ്പമില്ല, നിങ്ങൾ വലിയ സ്വപ്നങ്ങളൊക്കെ കണ്ട് പിള്ളേരെ വളർത്തുന്നുണ്ട്, ഇതൊക്കെ ഈ മണ്ണിൽ ജീവിക്കാൻ പ്രയാസപ്പെടും, ഒരുപാട് ഉഷ്ണിക്കും. പോരാത്തതിന് മണ്ണി നോക്കാൻ വല്ലോ ഇവന്മാർക്ക് അറിയാവോ? ഇനി മണ്ണ് വല്ലതും നേരിട്ട് പൊട്ടിക്കാവോ? തൊട്ടിലേട്ടിയല്ലേ പൊട്ടിക്കാൻ പറ്റുള്ളൂ, ഒരുപാട് സുരക്ഷ വേണ്ടേ? കയറാനറിയാവോ ഒരു മരത്തെ? കയറിപ്പോയ ചത്തും. എല്ലാം വീട്ടിൽ കൊള്ളാവുന്ന കാര്യം പഠിപ്പിച്ചിട്ടുണ്ടോ? നന്നാവും, നന്നാകണം. ദേഷ്യം വരുന്നുണ്ടല്ലേ? ആക്ടിവിസമൊക്കെ കൊള്ളാം, നന്നായിട്ടുണ്ട്, ക്ഷേമമാണ്. ഇതൊക്കെ പഴയ ആളുകൾ വളരെ കഷ്ടപ്പെട്ട് എഴുതി വെച്ചതാണ്. അതൊക്കെ പഠിക്കേണ്ട നേരത്ത് ഇതിനൊക്കെ പഴയ ആളുകൾ പറയുക, സുഹൃതം രാവിലെ എഴുന്നേറ്റ് പുളിയും നനയില്ലാതെ നരങ്ങാനറിയാം. കാലത്ത് പുട്ടും, ഉച്ചയ്ക്ക് വട്ടയും, വൈകിട്ട് മുട്ടയും, അങ്ങനെ ചിട്ട. അതുകൊണ്ട് പറയാൻ വന്നോന്ന് തോന്നുന്നു. നിങ്ങള് പോകുന്നതൊക്കെ കാണുമ്പോ അങ്ങനെയൊക്കെ തോന്നുന്നതാണ്. പട്ടെനിക്കാണോ നിങ്ങൾക്കാണോ എന്ന് വലിയ നിശ്ചയം പോരാ, രണ്ടായാലും വിരോധമില്ല. അതുകൊണ്ട് ശരിക്കും ആലോചിച്ചു, പഴയ കാലത്ത് അതുകൊണ്ട് നേർമരുതൊക്കെ ധാരാളം ഉണ്ടായിരുന്നു പറമ്പുകളിൽ. ഇപ്പോൾ വലിയ പാടാ കണ്ടു കിട്ടാൻ. വഴിയരികിൽ ആണ്ടി 2 പ്രാവശ്യം ഗവൺമെൻറ് വെച്ച് പിടിപ്പിക്കും. അത് കുറേ ആട് കടിച്ചും പോവും, ബാക്കി തൊഴിലുഴപ്പ് പദ്ധതി. രാവിലെ ഇറങ്ങിക്കോളും, വല്ലതും ഉണ്ടെങ്കിൽ അതൊക്കെ ചെത്തി വെടിപ്പാക്കാൻ. രസസിന്ദൂരം അടുത്തത്. ദേഷ്യം വരുമ്പോ ഇങ്ങനെ വല്ലതൊക്കെ പറഞ്ഞു പോകും. ഗന്ധകം, അഭ്രകം, ലോഹം, വങ്കം, കന്മദം,
ഇവയെല്ലാം പ്രത്യേകം പ്രത്യേകം സമമായി എടുത്ത് അതിൻ്റെ ഒപ്പം അതിലെടുത്ത രസസിന്ദൂരത്തിൻ്റെ നാലിലൊന്ന് സ്വർണഭസ്മവും സ്വർണഭസ്മത്തിൻ്റെ ഇരട്ടി വെള്ളി ഭസ്മവും ചേർത്ത് എല്ലാം കൂടി യോജിപ്പിച്ചരച്ച് കൊടുവേലി കഷായത്തിലും കയ്യന്യത്തിൻ്റെ നേരിലും നേർമരുതിൻ തൊലി കഷായത്തിലും ഏഴു പ്രാവശ്യം വീതം ഭാവന ചെയ്ത് കുന്നിക്കുരു പ്രമാണം ഗുളികയുരുട്ടി കുന്നിക്കുരുവിൻ്റെ വലിപ്പത്തിൽ ഗുളികയുരുട്ടി നിഴലിലുണക്കി സൂക്ഷിക്കുക. ഗോതമ്പ് കൊണ്ടുള്ള കഷായ രസത്തിൽ ഗോതമ്പ് കഷായത്തിൽ ഒന്ന് വീതം കഴിക്കുക. അഞ്ച് ഹൃദ്രോഗങ്ങളും 20 പ്രമേഹങ്ങളും എല്ലാ ശ്വാസകാസ രോഗങ്ങളും ശമിക്കും. ഇതിന് പഴമക്കാർ ശ്വാസചിന്താമണി രസമെന്നാണ് പറയുക. ഉണ്ട്, ഊഞ്ചയ്ക്കുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഊഞ്ച ഫാർമസ്യൂട്ടിക്കലുണ്ട്, പിന്നെ നാടൻ വൈദ്യന്മാരുണ്ടാക്കും അവരുടെ ആവശ്യത്തിന്. ഏതാ ആ ഡാബറിനുണ്ടെന്ന് തോന്നുന്നു. വളരെ ഇത് നാടൻ പ്രയോഗമായതുകൊണ്ട് നാട്ടുംപുറ വൈദ്യന്മാർ അവരുടെ ആവശ്യത്തിന് ഇത് ഉണ്ടാക്കും, നമ്മളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. മാറാതെ വരുന്ന രോഗങ്ങൾ വരുമ്പോൾ ഇതുണ്ടാക്കിയും കൊടുക്കും, 10 ദിവസം കഴിക്കുമ്പോൾ പോവും. അങ്ങനെ ഇത് നാട്ടുംപുറത്ത് ആരെങ്കിലും വൈദ്യന്മാർ പല പ്രാവശ്യം പല മരുന്ന് കൊടുത്ത് മാറുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ക്ലാസിക്കൽ റെമഡി കൊണ്ട് കുറഞ്ഞില്ലെങ്കിൽ ഇങ്ങനെയുള്ള ചില പ്രയോഗങ്ങൾ കൊടുക്കുമ്പോൾ അങ്ങ് മാറും. മാറിക്കഴിഞ്ഞാൽ നാട്ടുകാരെല്ലാം കൂടെ പബ്ലിസിറ്റി പറയും, തൊട്ടപ്പം മാറി, മുട്ടിയപ്പം മാറി എന്നൊക്കെ പറഞ്ഞ് വലിയ പബ്ലിസിറ്റി കൊടുക്കും. അത്രയേ ഉള്ളതിൻ്റെ കാര്യം. അതുപോലെ അതങ്ങ് ശാന്തമാകുകയും ചെയ്യും. ഉണ്ടാക്കി കൊടുത്താൽ നല്ല ഫലമാണ്. ഇത്തരം ചെറിയ പ്രയോഗമൊക്കെ പ്രയോഗിച്ച് പതുക്കെ നാട്ടിലൊരു 10 രൂപ പേരുടെ രോഗം മാറുമ്പോൾ അവർ നിങ്ങളെ ഗവൺമെൻറ് സമ്മതിച്ചില്ലെങ്കിലും വൈദ്യരെന്ന് വിളിക്കും. മനസ്സിലായില്ല? അപ്പോൾ പിന്നെ ആളിൽ വരാൻ തുടങ്ങും. അപ്പോൾ തൊട്ടടുത്തുള്ള ഡോക്ടർമാർക്കും അത് അലോപ്പതി ആയാലും ആയുർവേദം ആയാലും ഹോമിയോപ്പതി ആയാലും അവർക്കൊക്കെ ചൊറിച്ചിൽ തുടങ്ങും. കാരണം അവർ നേരം വിളിച്ചായി വൈകുന്നവരെ ഈ പെട്ടിയായിട്ടിരുന്നിട്ട് കാര്യമായി ഒന്നും തടയാതെ വരുമ്പോൾ ഇവനവിടെ നിന്ന് തട്ടിപ്പും വെട്ടിപ്പുമായിട്ട് ഇങ്ങനെ കാശ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ ഒരുമാതിരി സഹിക്കയ്യാഴി വരും. അപ്പോൾ നിങ്ങളെ അന്വേഷിച്ച് തൊപ്പിക്കാരൊക്കെ വരും. വരുമ്പോൾ ഇതിങ്ങനെ പറഞ്ഞു കൊടുക്കുന്നൊക്കെ ഉള്ളൂ എന്ന് കാണിച്ചാൽ അവരവസാനം ചോദിക്കും, പെമ്പറന്നത്തേക്കും വയറ്റുവാനൊക്കെ എന്താ ഒരു മരുന്നുള്ളത്? അങ്ങനെയൊക്കെ ഇത് കൊണ്ടുപോവാം.
മിടുക്കുണ്ടെങ്കിൽ ചിലപ്പോൾ തല്ലും വാങ്ങിക്കാം, ചിലപ്പോൾ അകത്തും പോകാം. അതൊക്കെ നിങ്ങളുടെ മിടുക്ക് പോലെ ചെയ്യും. വലിയ കുഴപ്പമൊന്നുമില്ലാതെ പോയാൽ ഏതാ അകത്ത് പോകണ്ട. ഇനി പോയാലും നിങ്ങളെ അന്വേഷിച്ചാൽ അവിടെ വരും. അതൊരു രസമുള്ള പണിയാണ്, മനസ്സിലായില്ല? കാരണം നിങ്ങൾ ആദ്യം കൊടുത്ത കുറച്ച് പേര് അവിടെ ഒന്ന് ജയിൽ സൂപ്രണ്ടിനെയോ കണ്ടിട്ട് പറയും, നിങ്ങൾക്ക് ഇയാൾ കുഴപ്പക്കാരനൊക്കെ ആണെങ്കിലും ഞങ്ങൾക്ക് വലിയ പ്രയോജനമായിരുന്നു സാറേ, ഒരു ഒരു 10 മിനിറ്റ് ഒരു മരുന്നൊന്ന് കുളിപ്പിച്ചോ. അതുകൊണ്ട് ഇതൊന്നും വലിയ കാര്യമുള്ള കാര്യമല്ല. മിടുക്കന്മാരാണെങ്കിൽ ഇതൊക്കെ പഠിച്ചെടുക്കാം ഏത് രാജ്യത്തും. പക്ഷെ സിൻസിയറിറ്റി വേണം. അത്രയൊക്കെ സിൻസിയറിറ്റി ഉണ്ടായിട്ടോ മറ്റോ ആണോ ഇത്? ഇമ്മാ കുടിച്ചെടുക്കുന്നു, ഒരു രസം തട്ടും പുറത്ത് കൊണ്ട് നോക്കുന്നു. ആർക്കെങ്കിലും കൊടുത്തു നോക്കിയോ? കൊടുത്തു നോക്കുന്നുണ്ടോ? ഫലമുണ്ടോ? ബാലേട്ടൻ മുറിവൈദ്യനായി തുടങ്ങി. ബാലേട്ടനാണോ പറഞ്ഞേ? ആണോ സുരേഷേ? ബാലേട്ടനാ പറഞ്ഞേ? പലരും ചെയ്യുന്നുണ്ട്. ഉണ്ടോ? കാരണം വലിയ വലിയ കാശൊക്കെ മുടക്കി കഴിയുമ്പോ അപ്പൊ പിന്നെ പിടിക്കാൻ പറ്റിയല്ല. അത് ശരി. അപ്പൊ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റിയല്ല. ചെയ്തും കൊടുക്കുന്നുണ്ട്. കാശൊന്നും മേടിക്കുന്നില്ലാത്തതുകൊണ്ട് പിന്നെ കൺസ്യൂമറല്ല. എന്നാലും വിളിക്കല്ലേ വൈദ്യരെ, ഡോക്ടറെ, എന്നാലും അവർ വിളിക്കും. കാരണം രണ്ടുമൂന്നെണ്ണം ഫലം വരുമ്പോഴേക്ക് മാത്രമല്ല അവർ ചിലപ്പോൾ തൊട്ടടുത്തുള്ള ഡോക്ടറെ അടുക്കൽ ചെന്ന് ചൂടാകുകയും ചെയ്യും. കുറേ കാലം നിങ്ങളുടെ ഈ മരുന്നെല്ലാം മേടിച്ച് കഴിച്ചിട്ട് മറന്നത് ആ മനുഷ്യനെടുത്ത് തന്നപ്പം പെട്ടെന്ന് മാറിയല്ലോ, പൈസയും മേടിച്ചില്ലല്ലോ എന്നൊക്കെ പറയും. അപ്പോൾ ഒരല്പം ആരോഗ്യത്തിലൊക്കെ ഇരുന്നോണം, അല്ലെങ്കിൽ അവിടുന്ന് ചിലപ്പോൾ അതും വേണമെങ്കിൽ ചെയ്യാം. അവനവൻ്റെ ആവശ്യത്തിന് ഏതാണ്ട് 1 ലിറ്റർ വരെ കിട്ടാം, ഡോക്ടർമാർക്ക് 5 ലിറ്റർ വരെ കിട്ടാം. കൂടുതൽ കച്ചവടം വേണമെങ്കിൽ ഒരു ആസവങ്ങൾക്കുള്ള ഒരു ലൈസൻസ് വാങ്ങിക്കാം. ലൈസൻസ് കിട്ടും, ഒരു ഡോക്ടറുടെ പേരിൽ എടുത്താൽ ലൈസൻസ് കിട്ടും. പക്ഷേ മറ്റവൻ കയറി ഇറങ്ങും, നോക്കിയിരിക്കുന്നവനാണ്. എക്സൈസ് തെരുതര വണ്ടി വന്ന് നിൽക്കും. അപ്പം നാട്ടുകാരിങ്ങനെ നോക്കും, വാറ്റു വല്ലതും ഉണ്ടോ. അപ്പം അതുകൊണ്ട് ചെറിയൊരു EMB ഒക്കെ എടുത്തൊരു ചെറിയ ഇതായിട്ട് തുടങ്ങിയിട്ടാണെങ്കിൽ കുഴപ്പമില്ല. അതിലന്നേരം ആൽക്കോളിക് പെർസെൻ്റ് ഒക്കെ നോക്കും ഇടയ്ക്ക്. അത്യാവശ്യം അവനവൻ്റെ ആവശ്യത്തിനൊക്കെ കെട്ടി ചെറിയ തോതിലൊക്കെ കുഴപ്പമില്ലാതെ കൊണ്ടുപോകാം. ആളുകൾ അറിയുന്നിടം വരേ ഉള്ളൂ, എടുത്ത് എല്ലാവരെയും അറിയിച്ചൊക്കെ കൊടുക്കുമ്പോഴേ ഉള്ളൂ പ്രശ്നം. നാളെ ആട്ടെ ഇതിനൊരു മരുന്നുണ്ട്, ഞാൻ നോക്കട്ടെ കിട്ടുമോ നോക്കട്ടെ, ഒരരിഷ്ടമാണ്, ഇന്ന കമ്പനിയിൽ നിന്ന് മേടിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിയും കൊടുത്താൽ പേടിക്കാനൊന്നുമില്ല. ആളുകൾക്ക് ഉപകാരം ചെയ്യാനാണ് ഇപ്പോൾ പ്രയാസമുള്ളത്, ഉപദ്രവം ചെയ്യാൻ ഒരു പ്രയാസമില്ല. കാരണം പീഡിപ്പിക്കുന്നവനും കൊല്ലുന്നവനും കള്ളത്തരം കാണിക്കുന്നവനും ഒക്കെ വക്കീലിനെ കിട്ടാൻ എളുപ്പമാണ്. നരിമാൻ മുതൽ ഇങ്ങോട്ട് റെഡിയാണ്. നിരപരാധിക്കൊരു നല്ല വക്കീലിനെ കിട്ടണമെങ്കിൽ വലിയ പാടാണ്.
കാരണം നിരപരാധിക്ക് വേണ്ടി വാദിച്ച് ജയിക്കാനൊന്നുമില്ലല്ലോ, ഡെസ്കേലടിക്കാനൊന്നുമില്ലല്ലോ, കാശൊന്നും അധികം വാങ്ങിക്കാനുമില്ല. അതുകൊണ്ട് വാദി ഭാഗത്തിന് വക്കീല് കിട്ടാനൊന്നും പ്രയാസമാണ്. അതുകൊണ്ട് പലപ്പോഴും കൊലപാതകം കഴിഞ്ഞാൽ വാദി ഭാഗം ഗവൺമെൻറ്റാണ്. അത് പിന്നെ സ്ഥിരം ശമ്പളമുള്ളവരായതുകൊണ്ട് വലിയ വാദമൊന്നും ഉണ്ടാവില്ല. മറ്റവൻ പോകാനുള്ള വാദമൊക്കെ ഉണ്ടാവുള്ളൂ, അതിനുള്ള പങ്കുകൂടി ഇപ്പുറത്ത് കിട്ടിയിട്ടും ഉണ്ടാവും. ഇതിനാണ് ജനാധിപത്യത്തിലെ നീതി എന്ന് പറയുന്നത്. ഒക്കെ നല്ലതാണ്, കാരണം അതിൽ നിന്ന് ഒരു കാര്യമാണ് ബോധ്യപ്പെടുന്നത് വിവരമുള്ളവർക്ക്, ഒരു നീതിയേ ലോകത്ത് നടക്കൂ, അത് നീതിമാനായ ദൈവത്തിൻ്റെ നീതിയാണ്. കാരണം ഇങ്ങനെയൊക്കെ ചെയ്താലാണ് അവസാനം പഴുത്തും ചീഞ്ഞും നാറിയും എടുത്തുകൊണ്ട് നടന്നും എത്രാം പാടാ ഒടിഞ്ഞു പറഞ്ഞ് കിടക്കുന്നത്. ആ ഒമ്പതാം വാർഡിലൊക്കെ നേരത്തെ രജിസ്ട്രേഷൻ എടുത്തിരിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഒമ്പതാം വാർഡിൽ പോകാൻ ആഗ്രഹിക്കരുത്. കോടതിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒമ്പതാം വാർഡിലേക്ക് ചിലപ്പോൾ പുഴുവിനെ ആട്ടിയൊക്കെ ഇരിക്കേണ്ട ഗതികേട് വരുന്നത് അപ്പോഴാണ്. അതുകൊണ്ട് നല്ലതാണ്, അടുത്തത് നക്ഷത്രവൃക്ഷം ചോതി കഴിഞ്ഞു വിശാഖം. വൃക്ഷം വയ്യങ്കത എവിടെയൊക്കെ ഇരിക്കുക, ഇടയൊക്കെ ഉണ്ടോ അവിടെ എവിടെയൊക്കെ നിൽക്കണം എന്നില്ല. ഇതാ ഇതിൻ്റെ ഇടയിലൊക്കെ ഇടയുണ്ട്, ഇതാ ഇപ്പുറത്തുണ്ട്. ഒന്ന് ഒതുങ്ങിത്തരാൻ പറഞ്ഞാൽ ഒതുങ്ങിയിട്ടങ്ങ് ഇരുന്നാൽ മതി. അതെല്ലാം നിർമരുത് കൊണ്ട് മാറും. അത് ഒരു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരില മൂവില ചെറുപഴുതിനോ വെൺപഴുതിനോ നേർമരുത്, ഓളൊക്കെ അടയും. കുട്ടികൾക്ക് വരുന്ന ഓളൊക്കെ 11 വയസ്സിലടയും, 5 പൈസയുടെ മരുന്നില്ലാതെ അടയും, തന്നെ അടയും അടയും. അത് ഇന്ത്യയിൽ സത്യസായി ഇൻസ്റ്റിറ്റ്യൂഷനും ജിപ്മറും അവിടുത്തെ ഡോക്ടർമാർ ജിപ്മറിൽ ഫ്രീ ആണ്. ജവഹർലാൽ നെഹ്റു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിക്കൽ സെൻറ്റർ എന്ന് പറയുന്നതാണ് ജിപ്മർ, പോണ്ടിച്ചേരി. അവർ പാവപ്പെട്ടവർക്ക് പേസ് മേക്കറൊക്കെ ഫ്രീ ആയിട്ടാണ് വെച്ചിരുന്നത്. അത് അവിടുന്ന് വരുന്നത് സ്റ്റെറിലൈസ് ചെയ്തിട്ട് വെക്കുകയാണ്. മുമ്പ് വെച്ചിരുന്നവർ മരിച്ചു കഴിയുമ്പോൾ എടുത്തത്. അപ്പോൾ ആ ജിപ്മറിലോ സത്യസായിയിലോ പോവുകയാണെങ്കിൽ പിള്ളേരെയും കൊണ്ട് എന്നാൽ അവരൊരു ഡേറ്റ് തരും, 11 വയസ്സ് കഴിയുമ്പോഴേക്ക്. അപ്പോൾ ഇത് മാറിയിട്ടും ഉണ്ടാവും. അവരിത് തട്ടിപ്പ് കാണിക്കുകയില്ല. ബാക്കിയുള്ളിടത്തൊക്കെ വളരെ എളുപ്പമുള്ളൊരു പണിയാണ്, നല്ലപോലെ കാശ് വാങ്ങിക്കാവുന്ന പണിയാണ്, റിസൾട്ട് ഒരുപാടുണ്ടെന്ന് കാണിക്കാവുന്നതായതുകൊണ്ട് എങ്ങാനും പിള്ളേരെയും കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ പിടിച്ചു കൊണ്ടെന്ന് അപ്പോഴേ കിടത്തി അപ്പോഴേ ശരിയാക്കി വെച്ചുള്ളൂ. കാരണം പിന്നെ ഇങ്ങോട്ട് വന്നില്ല, വേറെ പോയെങ്കിൽ എന്തു ചെയ്യും. അതുകൊണ്ട് 3000 ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്തു, ഹാർട്ട് സർജറി ചെയ്തു എന്നൊക്കെ വരുത്തി തീർക്കാൻ ഈ പണി പേടിപ്പിക്കും തള്ളയും തന്തയും. അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, തന്നെയാവും. ആയില്ലെങ്കിൽ മാത്രം അല്പം ഊരില മൂവില ചെറുവഴുതിന വെൺവഴുതിന നേർമരുത് പാൽക്കഷായ, അല്ലെങ്കിൽ മുമ്പേ പറഞ്ഞ അരിഷ്ടം, അല്ലെ മുമ്പേ പറഞ്ഞ ഭസ്മങ്ങളെല്ലാം കൂടെ ഒന്നോ രണ്ടോ ഡോസ് കൊടുക്കുമ്പോഴേക്ക് മാറും. ഇത്രയ്ക്കുള്ള കാര്യമുള്ളൂ. ഇതൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് അതിനാണ് ഈ കയറി ചെല്ലുമ്പോഴേ സ്കൂളിൽ കണ്ടില്ലേ, സ്കൂളിലൊക്കെ മന്ത്പനി വരുന്നു എന്ന് പറഞ്ഞ് കാസറ്റും കൊണ്ടുവന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ പിള്ളേരെ മന്ത് കാണിക്കുകയാണ്. പൊട്ടിയും പഴുത്തും ചെയ്യും. കേരളത്തിലൊന്നും അങ്ങനത്തെ മന്ത് ഇതുവരെ ഉണ്ടായിട്ടില്ല. അത് പണ്ട് ഏതോ രാജ്യത്തൊക്കെ ഉണ്ടായിട്ടുള്ള മന്ത് കാണിച്ച് നിങ്ങളിങ്ങനെയാണ് കിടക്കാൻ പോകുന്നത്, ഇങ്ങനെയാണ് പഴുക്കാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞ് ആകെ പേടിപ്പിച്ച് രാത്രികാലത്തിൽ പിള്ളേർ ഞെട്ടി ഉണരുകയും വിഷമിക്കുകയും നിലവിളിക്കുകയും ഒക്കെ ചെയ്ത് പിറ്റേ ദിവസം തന്തയുടെയും തള്ളയുടെയും അനുമതി മേടിച്ച് മന്ത് ഗുളികയെല്ലാം കഴിക്കുമ്പോൾ പ്രധാനപ്പെട്ട മന്ത്രിമാർ മന്ത് ഗുളിക വാങ്ങിച്ച് പുറകോട്ട് പതുക്കെ കളഞ്ഞ് ഇല്ലേ, അങ്ങനെയല്ലേ മാതൃഭൂമി കണ്ടത്. ഏ
ഇതൊക്കെ ജനാധിപത്യമാണ്. അതുപോലെ ഏത് ഡോക്ടറെ കാണാൻ ചെന്നാലും അതിനകത്തൊരു 10 രൂപ പടമുണ്ട്, കാണുമ്പോഴേ ഭയം തോന്നുന്ന പടങ്ങൾ, ക്യാൻസറിൻ്റെ അതിൻ്റെ ഇതിൻ്റെയൊക്കെ. ഇതെല്ലാം കൂടെ കണ്ടു കഴിയുമ്പോൾ അറിയാതെ ഓർമ്മയിലേക്ക് ഒരു ഇങ്ങനെയെല്ലാം കൂടെ വന്നാൽ ഞാൻ എന്തായിത്തീരും, എനിക്ക് ഏതായാലും ഇങ്ങനെയൊക്കെ വരും എന്നുള്ള ബോധവും കൂടെ ഉണ്ട്. കാരണം അത്രയും ഞാൻ ഈ ഭൂമിയിൽ പാപം ചെയ്തു വെച്ചിട്ടുണ്ട്. അല്ല, നേരാവണ്ണം ഞാൻ വരിക്കുമെന്ന് ഒരുത്തനും തോന്നലുണ്ടാവില്ല, കാരണം ചെയ്തു കൂട്ടിയത് അങ്ങനെയല്ലേ. അപ്പോൾ ഈ പടമൊക്കെ കാണുമ്പോൾ അമ്മ റൈറ്റ് ചോദ്യകർത്താവ്, ഞാൻ പറഞ്ഞത് ശരിയാണ്? ഈ പടമൊക്കെ കാണുമ്പോഴേക്ക് ഭയം അതിൻ്റെ മൂർധന്യത്തിലേക്ക് കയറ്റി കൊല്ലാൻ ഒരുങ്ങുകയായിരുന്നു. അതുകൊണ്ട് പിള്ളേരെയും കൊണ്ടൊക്കെ ആശുപത്രി പോകുമ്പോൾ പിള്ളേരെ കളിക്കാനും ചിരിക്കാനും പറ്റിയതൊക്കെ കാണിക്കുക, അല്ലാതെ ഈ പടമൊക്കെ കാണിച്ച് പേടിപ്പിക്കാതിരിക്കുക. ഗർഭിണി ഈ പടമൊക്കെ കണ്ടിട്ടാണ് പ്രസവിക്കുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞൊക്കെ ഇരിക്കുന്നത്. ഗർഭകാലത്ത് കഴിയുമെങ്കിൽ ഈ പടം കാണാൻ പോകരുത്. ഡോക്ടറെ കണ്ടെങ്കിൽ ഈ പടമൊക്കെ കാണും. ആരോഗ്യമുള്ളൊരു കുഞ്ഞിൻ്റെ പടം ഒരു ഗൈനക്കോളജി ഡിവിഷനിൽ ചെന്നാലും കാണാനില്ല. Am I right? ചിരിക്കുന്ന നല്ല ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളെ കാണിച്ചു കൊടുക്കുക. ഒന്നാമത് വീട്ടിലൊരു കശ്മലൻ്റെ മോന്ത കണ്ടേച്ചാ പോകുന്നത്, അപ്പം തന്നെ ജീവിതം പോക്കായി. Am I right? അതിൻ്റെ കൂടി ഇനി അവിടെ ചെന്ന് ഈ വയ്യാവേലിയൊക്കെ കൂടെ കണ്ടാൽ പിന്നെ എന്ത് ജീവിതം? പിന്നെ ആകെ ഒന്ന് ചെയ്യാം, ഈ ജീവിതം എനിക്ക് എന്തിന് തന്നു ആണ്ടി വടിവേല എന്ന് ചോദിക്കാം. അതുകൊണ്ട് അടുത്തത് വിശാഖം. മറ്റേതെങ്കിലും സംശയമൊന്നുമില്ലല്ലോ ഇനി ഈ പരുവത്തിലാണെങ്കിൽ ഒരു സംശയവുമില്ല. വൃക്ഷം വയ്യങ്കത നിങ്ങൾ അധികം കേട്ടിട്ടുണ്ടാവില്ല, ആയുർവേദത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്, ഇപ്പം ഇത് കിട്ടാൻ വളരെ പ്രയാസമാണ്. അതെ, ഇപ്പോൾ കഷായത്തിലൊക്കെ ഇതുണ്ട്, ക്ലാസിക്കൽ കഷായങ്ങളിലൊക്കെ യോഗമാണ്, ഗുൽഗുലു തിക്തകത്തിലും ഉണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ആരോഗ്യധാതികണം. അപ്പോൾ അവിടെയൊക്കെ കിട്ടാൻ വളരെ പ്രയാസമാണ്. പിന്നെ ഇതിനിപ്പോൾ ആയുർവേദ ഫാർമസികളൊക്കെ ചെയ്യുന്നത് പേപ്പറിൽ വയ്യങ്കത എന്ന് എഴുതി കഷായത്തിലോട്ടിടും. ബലവും പേപ്പറിൽ അരിയും. കന്യാകുമാരി ജില്ലയിൽ കുറച്ചുണ്ട് നല്ലപോലെ, നമ്മുടെ ഈ മലകളിലും പലയിടത്തും ഉണ്ട്. അതുകൊണ്ട് വയ്യങ്കത ഈ നക്ഷത്രത്തിൻ്റെ ഉദയം 23 തുലാം. നക്ഷത്രം ഉച്ചത്തിലെത്തുന്നത് മകരത്തിൽ 3 നാഴിക 17 വിനാഴിക ചെല്ലുമ്പോൾ. ഈ നക്ഷത്രത്തെ വിളിക്കുന്നത് സൃഷ്ടി നക്ഷത്രമെന്നാണ്. ഈ നക്ഷത്രത്തിൻ്റെ ഭൂതം അഗ്നിയാണ്. മഹേശ്വരനാണ് ഭൂതദേവത. അക്ഷരം ഉകാരമാണ്. അതുകൊണ്ട് നല്ല സുഷുപ്തി ദർശനമുള്ളവരാണ് ഈ നക്ഷത്രക്കാർ. മന്ത്രാക്ഷരം ശികാരമാണ്, മംഗളകരമാണ്. പക്ഷി കാക്കയും മൃഗം സിംഹവും. വിശാഖത്തിൻ്റെ മുക്കാൽ ഭാഗം തുലാം രാശിയിലും അന്ത്യകാൽഭാഗം വൃശ്ചികം രാശിയിലുമാണ്.
നെയ്ത്താരംഭിക്കുക, വസ്ത്രം നെയ്യുക. അതുപോലെ തന്നെ ആഭരണങ്ങൾ തീർക്കുക, ആഭരണങ്ങൾ ഉണ്ടാക്കുക, ആയുധങ്ങൾ നിർമ്മിക്കുക, ഇവയ്ക്കെല്ലാം വിശാഖം നാൾ ഉത്തമമാണ്. ശില്പവേലയ്ക്ക് ഈ നാള് വിശിഷ്ടമാണ്. ഔഷധ സേവനത്തിനും കൊള്ളാം ആരംഭിക്കാൻ. ഇത് പുരുഷ നക്ഷത്രമാണ്, അസുരഗണവുമാണ്. ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ മുൻകോപികളാണെന്ന് പൊതുവെ പറയപ്പെടുന്നു. ഇതൊക്കെ പുസ്തകത്തിൽ പറയുന്നതാണ്, ചുറ്റും നോക്കിയൊക്കെ തീരുമാനിച്ചോളുക. ഒരാൾ വീട്ടിലേക്ക് വരികയാണെങ്കിൽ സാധാരണ ഇതിൽ ആ വരുന്നവൻ എന്തിനാണ് വരുന്നതെന്ന് അന്വേഷിക്കുന്നതിന് മുമ്പ് കോപിക്കുന്നവരാണ്. കാരണം ആദ്യം കോപിച്ചിട്ടാണ് പിന്നെ സൗമ്യമാകുന്നത്. ഇവരാളുകളോട് ഇണങ്ങുന്നതും കോപിച്ചാണ്. കോപം കഴിഞ്ഞാൽ പിന്നെ വലിയ സ്നേഹമാണ്. ഇതൊക്കെ ശരിയാണോ എന്ന് നോക്കിക്കോണം. കോപിക്കുമ്പോൾ കോപത്തിനിരയാകുന്നവർ ബാക്കിയുള്ളവരോടെല്ലാം പരാതി പറയും, എന്തൊരു കോപമാണ്, അടുക്കാൻ പറ്റുമോ എന്നൊക്കെ പറയും. കുറച്ച് കഴിഞ്ഞാൽ രണ്ടും കൂടെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നുണ്ടാവും. അത്ര സ്നേഹമായിരിക്കും. ഈ നാളിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഒരാളിൻ്റെ കണക്കുകൂട്ടലിൽ നിൽക്കാത്ത വിധത്തിൽ കാണും. ബുദ്ധിശക്തിയുള്ളവരും ഇടപെടുന്ന കാര്യങ്ങളിൽ കൃത്യനിഷ്ഠയുള്ളവരും അക്കാര്യം ഭംഗിയായി തീർക്കാൻ താല്പര്യമുള്ളവരും ആണ്. വിശാഖം നാളുകാർ ദേശം മാറി താമസിക്കാനാണ് ഇഷ്ടപ്പെടുക. സ്വദേശത്ത് താമസിക്കുന്നവർ വളരെ കുറവാണ്. ഇവർ സ്വാശ്രയത്വമുള്ളവരും മറ്റൊരാളെ ആശ്രയിക്കാത്തവരും സ്വസ്ഥവും സ്വതന്ത്രവുമായ പുതിയ ജീവിതമാർഗം കണ്ടെത്തുന്നവരുമാണ്. ഇക്കൂട്ടരുടെ ബാല്യം ക്ലേശബഹുലവും യൗവനം മധ്യം മുതൽ സാമ്പത്തിക പുരോഗതിയുള്ളവരുമാണ്. ധനം സമ്പാദിക്കാൻ അതിമിടുക്കരാണ്. ചെലവ് കുറയ്ക്കാൻ ഇവരാഗ്രഹിച്ചാൽ പോലും നടക്കുകയില്ല. പറഞ്ഞുകൊണ്ടിരിക്കും ചെലവ് കുറയ്ക്കണം. പക്ഷെ ചെലവാകുന്നത് എങ്ങനെയൊക്കെയാണെന്ന് നിശ്ചയം ഉണ്ടാവില്ല. ഇങ്ങനെയാണ് കാണുന്നത് ഗ്രന്ഥത്തിൽ. നിങ്ങൾ പരിചയപ്പെട്ടവരെയൊക്കെ ഈ ഗ്രന്ഥം വെച്ച് ശരിയാണോ എന്ന് നോക്കുക. പൊതുവെ ഞാൻ ഇതിൽ വിശ്വാസമോ അവിശ്വാസമോ നിങ്ങൾക്ക് തരുന്നില്ല. ഗ്രന്ഥത്തിൽ കാണുന്നത് നിങ്ങൾക്ക് റഫർ ചെയ്ത് തരുന്നു. നിങ്ങൾക്ക് പരിചയമുണ്ടല്ലോ ഒത്തിരി പേരെ. എന്നിട്ട് ശരിയാണോ? എന്തോ ശരിയുള്ളവരെ വല്ലതും കണ്ടോ? അപ്പം ഇങ്ങനെ ഒക്കെയാണ് പറയുന്നത്. ഇനി ശരിയാണോ എന്ന് നിങ്ങൾ ആലോചിച്ചോളുക, കണ്ടുപിടിച്ചോളുക. ഈ സ്വഭാവമൊക്കെ കാണുമ്പോൾ പോയി ചോദിക്കുക, വിശാഖവും മറ്റാണോ? പല നാളുകൾക്കും കോമൺ ആയിട്ടുള്ള സ്വഭാവമുണ്ട്. അതുകൊണ്ട് അത് ശ്രദ്ധിച്ചു നോക്കി ചോദിക്കുക. ചെലവ് കുറയ്ക്കുന്നതിന് ഇവർ എത്ര ആഗ്രഹിച്ചാലും ധാരാളിത്വം ഉണ്ടാവും.
വാക്കുകൊണ്ടൊക്കെ കുറയ്ക്കും. ഇവർ വാഗ്മികളും സത്സ്വഭാവികളുമായിരിക്കും. ഏതെങ്കിലും കാരണം കൊണ്ട് ദുർവാശി ഉണ്ടായാൽ തലേങ്കുത്തി നിന്നെങ്കിലും അവരത് സാധിച്ചിരുന്നു. തടയാൻ ഒരാൾക്കും ആവില്ല. കാഴ്ചയിൽ അല്പം അഹങ്കാരമുള്ളവരെന്ന് തോന്നുമെങ്കിലും ഹൃദയവിശാലതയുള്ളവരാണ്, വളരെ വിശാല ഹൃദയന്മാരാണ്. ഇവർ സത്യധർമാദികളിൽ നിന്ന് വ്യതിചലിക്കുകയുമില്ല. പല നല്ല കാര്യങ്ങളിലും അവർ അറിവ് നേടും. അന്യരുടെ വിശ്വാസം, ആവശ്യമായ പ്രവർത്തനങ്ങളിലെല്ലാം അവർ ശോഭിക്കാനിടയുണ്ട്. ജനവിശ്വാസം വേണ്ടിടത്തൊക്കെ അവർ പേര് നേടുകയും ചെയ്യും. ഇങ്ങനെയാണ് ഇതിനെക്കുറിച്ച് പൊതുവേ പറയുന്നത്. നിങ്ങളുടെ ഇടയിലുള്ളവരെ നോക്കിയിട്ട് ശരിയാണ് എങ്കിൽ ഇത് ശരിയാണെന്ന് വെച്ചോളുക, തെറ്റാണെങ്കിൽ ഈ കണക്ക് അത്ര ശരിയല്ല എന്ന് വെച്ചോളുക. ഈർഷ്യുർ വിദേശ നിരതോ ലുബ്ധോ ദ്യുതിമാൻ ധനാന്വിതാഖ്യാത യുദ്ധോത്സുകശ്ച നിപുണോ ദുഷ്പ്രേഷ്യോ ജായതേ വിശാഖായാം. ഈർഷ്യ, വിദേശവാസം, ലുബ്ധ, സൗന്ദര്യം, ധനം, പ്രസിദ്ധി, യുദ്ധോത്സാഹം, ഭൃത്യവേല എല്ലാം പൊതുവായിട്ട് ഇവർക്കുണ്ട് എന്നർത്ഥം. ഇത്രയാണ് നാളിനെക്കുറിച്ചുള്ള സംക്ഷിപ്ത വിവരണം. വളരെ വിപുലമായ പഠനമാണ്. ഞാനത് അത്യാവശ്യം വേണ്ടത് പൊതുവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത്. അത്രയൊക്കെ അറിഞ്ഞാൽ മതി തൽക്കാലം ഒരു നാളിനെ പറ്റി അറിയേണ്ടത് ആവും. അത്രയും പഠിച്ചു വെച്ചാലും ഒരുമാതിരിയൊക്കെ ആളിനെ കൈകാര്യം ചെയ്യാനാവും. ഒന്നും പഠിക്കാതിരിക്കുന്നതിനേക്കാൾ വയ്യങ്കത ശ്രുവവൃക്ഷ വികാങ്കത ശ്രുവവൃക്ഷ സംസ്കൃതം. കുലം വികാങ്കത കുലം. ബൊട്ടാണിക്കലിനെയും ഫ്ലക്കൗർഷ്യ ജംഗോമാസ് റൗഷ്. ഫാമിലി ഫ്ലക്കൗർഷ്യേസിയെ. ഇന്ത്യയിലുടനീളമുള്ള വൃക്ഷമാണ്. വെട്ടിക്കളഞ്ഞ് വെട്ടിക്കളഞ്ഞാ ഇല്ലാതാകുന്നത്. വച്ചു പിടിപ്പിച്ചും വളർത്താറുണ്ട്. ഇന്ത്യയിലെല്ലാ പ്രദേശത്തും ഉള്ളതാണ്. ഇന്ത്യയിൽ പാനിയാല, പാനിയാമലക, കടായി എന്നൊക്കെ പറയും. പാനിയാല, പാനിയാമലക, കടായി. ഇംഗ്ലീഷിൽ പുനിയല പ്ലം, പുനിയല പ്ലം. വേറൊരു പേരുണ്ട് ഗവർണേഴ്സ് പ്ലം. മറാഠിയിൽ കാകോത്, ഗുജറാത്തി കാംകോത്, ബംഗാളി ബേംചി, തമിഴ് കടുകൽ വയ്യങ്കാരൈ, കന്നഡ ഹൺമുങ്കി ഹുലുമാനിക്, തെലുങ്ക് കാന്ദ്രഗു കുരഗായി, ഇത് പടർന്നു വളരുന്ന ചെറിയ മരമാണ്. നല്ലപോലെ പടർന്നു വളരുന്ന വിവരണം, രൂപവിവരണം, നന്നായി പടർന്നു വളരുന്ന ഒരു ചെറിയ മരം.
ഈ വയ്യങ്കത 9 മീറ്റർ വരെ ഉയരമുണ്ടാവും. തൊലി വളരെ മൃദുലമാണ്. തൊലിക്ക് ഇളം തവിട്ടു നിറമാണ്. ഇലകൾ ലളിതമായ ദീർഘവൃത്താകൃതിയിലുള്ളതും ലളിത വിന്യാസത്തിൽ ദീർഘവൃത്താകൃതിയിലുള്ളതും കടുപ്പിച്ച പച്ച നിറമുള്ളതുമാണ്. ഇലയുടെ പ്രതലം തിളക്കമാർന്നതും ആണ്. കായ പച്ച നിറത്തിലുള്ളതും പഴുക്കുമ്പോൾ മഞ്ഞ നിറമാകുന്നതുമാണ്. വയ്യങ്കതയുടെ തൊലിയും ഇലയും ബന്ധന ഗുണമുള്ളതാണ്. തീഷ്ണവും ചവർപ്പുള്ളതുമാണ്. ശരീരത്തെ തണുപ്പിക്കും. പിത്തവർദ്ധകങ്ങളായ രോഗങ്ങളിൽ അതുകൊണ്ട് ഉത്തമ ഔഷധമാണ്. ഇതിൻ്റെ പഴങ്ങൾ മധുരവും പുളിയും ഉള്ളതും ഭക്ഷ്യയോഗ്യവുമാണ്. പഴങ്ങൾ കഴിച്ചാലും ശരീരം തണുക്കും. അതുകൊണ്ട് പഴങ്ങൾ പൈൽസിനൊക്കെ ഫലപ്രദമാണ്. പഴങ്ങൾ യകൃത്ത് രോഗങ്ങളിൽ ലിവർ ഡിസീസുകളിൽ അത്യുത്തമമാണ്. വയ്യങ്കതയുടെ പഴം യകൃത്ത് രോഗങ്ങൾ വരുമ്പോൾ നേരത്തെ ശേഖരിച്ചു വെച്ച് കൊടുത്താൽ വേഗം മാറും. വാതത്തിനും പിത്തത്തിനും കഫത്തിനും ത്വക്ക് രോഗങ്ങൾക്കും വാതം പിത്തം കഫം ത്വക്ക് രോഗങ്ങൾ പ്രമേഹം മഞ്ഞപ്പിത്തം വിദ്രധി മുഴകൾ ഇതിനൊക്കെ വയ്യങ്കതയുടെ കായ പഴം നല്ല ഫലപ്രദമാണ്. അതുകൊണ്ട് വീട്ടുമുറ്റത്തൊരു വയ്യങ്കതയുണ്ടെങ്കിൽ ഇത്രയും രോഗം കൺട്രോളിലെത്തിക്കാം. നമ്മളീ പറഞ്ഞ നക്ഷത്രവൃക്ഷമെല്ലാം ശരിയായി പഠിച്ച് അത്രയും വൃക്ഷം വീട്ടിലെ പറമ്പിൽ വെച്ച് പിടിപ്പിച്ചാൽ സാമാന്യമായി പഠിച്ചിടത്തോളം എത്രയെണ്ണം പഠിച്ചു? എത്രയെണ്ണം പഠിച്ചു? ഇപ്പം എത്രയെണ്ണമായി? 16-ാമത്തെ പഠിക്കുകയാണ്. അത്രയെണ്ണം തന്നെ പഠിച്ചാൽ ഒരുമാതിരിപ്പെട്ട എല്ലാ രോഗങ്ങളും കൺട്രോളിലെത്തിക്കും. ഒരുപാടൊന്നും പഠിക്കണ്ട, ഇത്രയെങ്കിലും പഠിച്ചാൽ. അതെ അതെ അതെ, മലയാളം വയ്യങ്കത. അത് പിന്നെ ആ പ്രയോഗത്തിൽ വന്നിരിക്കുന്നതാ. അത് കാരണം യഥാർത്ഥത്തിൽ പറഞ്ഞു പറഞ്ഞ് അങ്ങനെ ആയതാണ്. തൃശ്ശൂരല്ലേ, അവിടെ പറയുമ്പോൾ ഈ നീട്ടും കുറുക്കും ഒക്കെ ഉള്ളതുകൊണ്ട് പറ്റിപ്പോയതാ. രണ്ടുപേരും പട്ടാളക്കാരാണ്. ഒരാൾ പാമ്പാണ്, ഒരാൾ ചേരാണ്. അങ്ങനെ പറയുന്നതുകൊണ്ട് വന്നതാ. കേൾക്കുന്നവന് പാമ്പും ചേരയൊക്കെയാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് പറ്റുന്നതാ. അതെനിക്ക് തോന്നുന്നത് ചാലക്കുടിക്കും ഇരിങ്ങാലക്കുടയ്ക്കും ഇട വരെ ഇന്ന് നീളുമെന്ന് തോന്നുന്നു അല്ലേ. ഇങ്ങോട്ടും ഇങ്ങോട്ട് വരുമ്പോൾ നീളം കുറയും. അങ്ങോട്ടങ്ങോട്ട് കൂടി വടക്കാഞ്ചേരി വരെ നീളുമെന്ന് തോന്നുന്നു. പിന്നെ കുറുകുമെന്ന് തോന്നുന്നു. പിന്നെ നല്ല ഭാഷയാണ്, തൂർന്ന ഭാഷയാണ്.
വള്ളുവനാടെന്ന് പറഞ്ഞാൽ വരമൊഴിയാണ്. കേരളത്തിൽ വരമൊഴി സംസാരിക്കുന്ന നാടാണ് വള്ളുവനാട്. അവരുടെ ഭാഷയാണ് ശരിക്കും വരമൊഴി. അപ്പൊ ഇതിനൊക്കെ വയ്യങ്കതയുടെ ഫലം കൊള്ളാം. നിത്യഹരിത വൃക്ഷമാണ്. തായ്തടിയിലും ശാഖകളിലും നേർത്ത മുള്ളുകളുണ്ട്. അതുകൊണ്ട് ഇതിന് വയ്യങ്കാര എന്നും പറയാറുണ്ട്. കാരയ്ക്ക് മുള്ളുള്ളതുകൊണ്ട് വയ്യങ്കത എന്നുള്ളത് വയ്യങ്കാര. കാരയുടെ കായ കുറെ കൂടെ മുഴുത്താൽ എങ്ങനെ ഇരിക്കും? അങ്ങനെ ഇരിക്കും. തൊടുകാരയേക്കാൾ മുഴുത്ത കായ. വയ്യങ്കതയുടെ തൊലി കൊണ്ടുണ്ടാക്കുന്ന കഷായം പ്രമേഹത്തിനും ത്വക്ക് രോഗത്തിനും ഉത്തമമാണ്. വയ്യങ്കതയുടെ സ്പീഡ് കൂടുതലാണോ? ഇപ്പൊ എത്തുന്നുണ്ടോ? ചിലരെടുത്ത് നിർത്താൻ തുടങ്ങി, അതുകൊണ്ടാണ് ചോദിച്ചു. ഇങ്ങനെ സ്പീഡിലാണ് ഞങ്ങള്. വയ്യങ്കതയുടെ തൊലി ചെത്തിയെടുത്ത് അരച്ച് പേസ്റ്റാക്കി നല്ലൊരു അരച്ചെടുക്കണം. നാട്ടുംപുറങ്ങളിൽ പാല് ചേർത്ത് കൊടുക്കും. രാവിലെ ഒരു ഗ്ലാസ് പാലുമായി വരാൻ പറയും. എന്നിട്ട് ഇത് പാരമ്പര്യം അനുസരിച്ച് ഉപദേശിച്ചു തന്നാണെന്ന് പറഞ്ഞ് ഇത് പാലിൽ കലക്കി കൊടുക്കും. മഞ്ഞപ്പിത്തം പറവറക്കും. മഞ്ഞപ്പിത്തത്തിന് നാടൻ പ്രയോഗങ്ങളിൽ അത്യുത്തമമാണ് വയ്യങ്കതയുടെ തൊലി. മഞ്ഞപ്പിത്തത്തിന് ഒരുപാട് മരുന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ കൂട്ടത്തിൽ മറ്റൊന്നാണ് വയ്യങ്കത. അരച്ചു പാലിൽ കൊടുത്താൽ മതി. അല്പം ധ്യാനവും പരിപാടിയൊക്കെ കാണിച്ചാൽ ഒന്ന് ഞെട്ടും. അപ്പൊ ലിവർ നേരെയാവും. ലിവറിൻ്റെ രോഗങ്ങളിൽ ഈ ഞെട്ടൽ വളരെ പ്രയോജനപ്രദമാണ്. വിശ്വാസം. കാരണം ലിവർ ഹൃദയവുമായി വളരെ ബന്ധമുള്ളതാണ്. അതുകൊണ്ടാണല്ലോ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് നീ എൻ്റെ കരളാന്നൊക്കെ, അല്ലേ? അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇപ്പം ഇങ്ങനെ മാറ്റി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴീ കരളെല്ലാം മാറിപ്പോകുന്നതുകൊണ്ട് മിക്കവാറും ഇത് മാറ്റി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴാ കത്തിയെ. അതിന് ബാലേട്ടൻ എന്തിനാ ഇതിന് മാത്രം ചിരിക്കുന്നത്? കരളില്ലല്ലോ. നമ്മൾ രണ്ടുപേരും ചിരിച്ചിട്ട് വല്ല കാര്യമാണ്. അപ്പോ മഞ്ഞപ്പിത്തത്തിന് വളരെ ഉത്തമ മരുന്നാണ് വയ്യങ്കത. ഇതിൻ്റെ പഴം പൊടിച്ച്, പഴം ഉണങ്ങിപ്പൊടിച്ച് തേൻ ചേർത്ത് കഴിച്ചാൽ ചുമയും ശ്വാസതടസ്സവും മാറും. അടക്കം കൊടുക്കാം. കഷായം, ഇതിൻ്റെ കഷായം, പഴത്തിൻ്റെ കഷായം കരളിനും രക്തശുദ്ധിക്കും ഉത്തമമാണ്. വയ്യങ്കതയെ ചെറിയ വൃക്ഷങ്ങളുടെ പട്ടികയിലാണ് പെടുത്തിയിരിക്കുന്നത് ആയുർവേദം.
ഹോമങ്ങളിലും മറ്റും അഗ്നിയിലേക്ക് അർഘ്യം പകരുന്നതിനുള്ള സൃക്കും സ്രവവുമൊക്കെ തവിയും മറ്റും വയ്യങ്കത കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അവിടെയും വയ്യങ്കതയ്ക്ക് പ്രശസ്തിയുണ്ട്, അതിൻ്റെ കാതലാണ്. അതുകൊണ്ട് സംസ്കൃതത്തിൽ ഇതിന് സ്രുവവൃക്ഷം എന്ന് പേരുണ്ട്. സ്രുവവൃക്ഷം വയ്യങ്കതയുടെ പഴം മധുരരസത്തോടു കൂടിയതും രുചിപ്രദായകവുമാണ്. നല്ലപോലെ രുചിയുണ്ടാക്കും. മഞ്ഞപ്പിത്തത്തിലും പ്ലീഹോദരത്തിലും നല്ലതാണ്. സ്പ്ലീൻ സിറോസിസ്, പ്ലീഹോദരം. പ്രസവം കഴിഞ്ഞ സ്ത്രീകൾക്ക് തണുപ്പ് കാലത്ത് തണുത്ത കാറ്റേറ്റാലുണ്ടാകുന്ന പ്രസവാനന്തര വാദം തടഞ്ഞു നിർത്തുന്നതിന് വയ്യങ്കതയുടെ കുരു മഞ്ഞൾ ചേർത്ത് പൊടിച്ച് പുരട്ടുന്നത് നന്നാണെന്ന് അനുഭവമുണ്ട്. നിങ്ങൾ എഴുതുമ്പോൾ അനുഭവം ഉണ്ടെന്ന് എഴുതണ്ട, പൊടിച്ചാൽ നല്ലതാണ്. സാറിന് ഇത് മതി പ്രസവാനന്തരവാദത്തിന്. സൂതികാവാദത്തിൽ വളരെ ഫലപ്രദമായ ഒരു ഔഷധമാണ്. കഴിഞ്ഞിട്ട് തണുത്ത കാറ്റുകൊണ്ട് ചിലർക്ക്, എല്ലാവർക്കും ഒന്നുമില്ല, ചിലപ്പോൾ പ്രസവാനന്തര വാദം ഉണ്ടാവും. ഒരുപാട് പേര് ഈ കാലഘട്ടത്തിൽ മെഡിക്കൽ കോളേജിലൊക്കെ കിടന്നേച്ച് എ സി റൂമിലൊക്കെ പോയി കിടക്കും കാശുള്ളതുകൊണ്ട്. കഴിഞ്ഞ് തണുപ്പടിക്കുമ്പോഴേക്ക് വാദം കയറും, മൂക്കും, പിന്നെ ഇങ്ങനെ നടക്കും. എവിടെ പോയാലും രക്ഷ കിട്ടുകയില്ല. ഇങ്ങനെ ഗതികിട്ടപ്രേതമായിട്ട് നടക്കുമ്പോൾ ഏതെങ്കിലും നാട്ടും പുറത്തുകാരൻ വൈദ്യനെ കാണും, അയാൾ ഈ സാധനം ഒന്നും കൊടുക്കും, ഒറ്റയടിക്ക് മാറും. അതോടുകൂടി പുള്ളി പ്രശസ്തനാകും. പിന്നെ നാട്ടിലുള്ള എല്ലാ വയ്യാവേലിയും അങ്ങോട്ട് ചെല്ലും. ആകെ പാടി ഇവരെന്നെ ചിലപ്പോൾ അറിയുള്ളൂ. പിറ്റേ ദിവസം രാവിലെ പ്രധാനപ്പെട്ട പത്രങ്ങളിൽ എന്ന് ഇയാൾ ചെലിഞ്ഞും തിരിഞ്ഞും ഒക്കെ അടിക്കുന്ന ഫോട്ടോയും എങ്ങോട്ടെങ്കിലും മൂത്രമൊഴിക്കാൻ പോയാൽ അതിൻ്റെ ഫോട്ടോയും ഒക്കെ കൂടെ കൂടി പത്രത്തിലും വരും. ഇത് നമ്മുടെ നാടിൻ്റെ ഒരു സൂക്കേടായത്. ആം ഐ റൈറ്റ്? ഇത് പഴയ ആളുകൾക്ക് നല്ലപോലെ അറിയാം ഇത്തരം പ്രയോഗങ്ങൾ. അത് ഒന്നും രണ്ടും ഒക്കെ കൈ കാണും, അത് മതിയാവും ഒരുമാതിരി നാട്ടുകാരല്ല എത്താൻ. പിന്നെ ഇംഗ്ലണ്ടിൽ നിന്ന്, അമേരിക്കയിൽ നിന്ന്, അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ഉള്ളതിനെയൊക്കെ വലിച്ച് തെണ്ണിച്ച് നേരെ രാവിലെ പോവും. അതിങ്ങനത്തെ പ്രയോഗങ്ങളിലുണ്ടാണ്. അതിൽ അങ്ങനത്തെ ചില ചുറ്റിക്കളി പ്രയോഗങ്ങൾക്ക് ഈ സാധനമൊക്കെ പഠിച്ചു വെച്ചാൽ നല്ലതാണ്. ചുറ്റിക്കളി പ്രയോഗം എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല എന്ന് തോന്നുന്നു. അതിപ്പം മനസ്സിലാക്കണ്ട. പിന്നെ അവസാനം നിങ്ങൾ ചുറ്റി കളിച്ചാൽ ഞാനാകപ്പാടെ വിഷമത്തിലാവും. ഞാൻ പറഞ്ഞു തന്നിട്ടാണെന്ന് നിങ്ങൾ പത്രക്കാരോടെങ്ങാനും പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമല്ല, 10 കൊല്ലം സ്വാമിയുടെ ശിഷ്യനായിരുന്നു എന്നും കൂടെ പറഞ്ഞാൽ ഞാൻ വെള്ളത്തിലായി. ഉണ്ട് വല്ലപ്പോഴും ഒക്കെ, ഉള്ളതൊക്കെ ഈ പരുവത്തിലുവാ. വെറുതെ പുരട്ടിയാൽ മതി, കഴിക്കുമൊന്നും വേണ്ട. ജ്വരത്തെ തടഞ്ഞു നിർത്തുന്നതിനും പനി, ജ്വരം മാറുന്നതിനും
വയ്യങ്കതയുടെ തൊലിയും പനി പോകാനും പനി വരാതിരിക്കാനും വയ്യങ്കതയുടെ തൊലി വാക പൊടിയും ചേർത്ത് യോജിപ്പിച്ച് ദേഹത്ത് പുരട്ടുന്നത് കൊള്ളാം. തൊലി പൊടിച്ചത് വികങ്കതാരഗ്വധ കണന്തി കാകാത ശ്ലോകമായിട്ട് വേണമെങ്കിൽ എഴുതിക്കൊള്ളുക. വികങ്കതാരഗ്വധ വികങ്കതാരഗ്വധ സംസ്കൃത ശ്ലോകം എഴുതിയെടുക്കുന്നതും ഒരു പ്രാവശ്യം ചൊല്ലുന്നതും ഒക്കെ പുണ്യമാണ്. കാരണം അത്രയൊക്കെ നമ്മൾ ശുദ്ധമാവും, ഭാഷ ദേവഭാഷയായതുകൊണ്ട്. നമ്മുടെ ഭാഷയെ പറയാവുന്നതൊക്കെ പറഞ്ഞ് തെറിയും പറഞ്ഞ് ജീവിച്ചതല്ലേ, നാവുന്ന നന്നാകട്ടെ, നല്ലതാ. വികങ്കത, ഞാനാണെങ്കിലും നിങ്ങളോട് ഇത്രയും നേരം കുറേ ചീത്ത പറഞ്ഞതല്ലേ. വികങ്കത ആരഗ്വത കാകണന്തി കാകാതനീതാപതുവൃക്ഷമൂലൈഹി കാകണന്തി കാകാതനീത നീതാപസവൃക്ഷം കാകാതനി വികങ്കത ആരഗ്വധ കാകണന്തി കാകാതനി താപസവൃക്ഷമൂലൈഹി. ഒന്നിച്ച് വരുമ്പോൾ വികങ്കതാരഗ്വധ കാകണന്തി കാകാതനി താപസവൃക്ഷമൂലൈഹി. ആലേപയത് ആലേപയത് പിണ്ഡഫലർക്ക ഭ്രാംഗി ഭർഗി ആലേപയത് പിണ്ഡ ഫലാർക്ക ഭർഗി കരഞ്ച കാല മദനൈശ്ച വിദ്വാൻ മദനൈശ്ച വിദ്വാൻ. എഴുതുന്നത് മുഴുവൻ ശരിയാണോ എന്നൊന്നുകൂടെ നോക്കിക്കൊള്ളുക, ചൊല്ലേണ്ട രീതിയും നോക്കിക്കൊള്ളുക. അല്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ ഇത് വേണ്ടിടത്തൊക്കെ നിങ്ങൾ കോമായിട്ടോളുക, അല്ലെങ്കിൽ ചെല്ലുമ്പോൾ ഇത് പിടിയിട്ടാവരും. വികങ്കത ആരഗ്വധ കാകണന്തി കാകാതനി താപസവൃക്ഷമൂലൈഹി ചൊല്ലുമ്പോൾ വികങ്കതാരഗ്വധ കാകണന്തി കാകാതനീതാവസവൃക്ഷമൂലൈഹി ആലേപയേത് പിണ്ഡ ഫലാർക്ക ഭാർഗി കരഞ്ച കാല മദനൈശ്ച വിദ്വാൻ. ആലേപയേത് പിണ്ഡ ഫലർക്ക ഭാർഗി കരഞ്ചകാലാമദനൈശ്ച വിദ്വാൻ. ഇത്ര ഭംഗിയായിട്ട് എഴുതിയിരിക്കുന്നു. ശുശ്രുത സംഹിത ചികിത്സിതം 18-13. ചുമ്മാ ആണോ ശുശ്രുതനെ മറ്റും ബഹുമാനിക്കുന്നത്? എന്തൊരു ഭാഷ! ശാസ്ത്രത്തിൻ്റെ അടുക്കൽ കലയും മറ്റും ഇങ്ങനെ വണങ്ങി നിൽക്കുന്ന ഭാഷ. ഇതൊക്കെ ഇന്ന് നമ്മൾ ഈ പഠിത്തമെല്ലാം കഴിഞ്ഞിട്ട് അക്ഷരത്തെറ്റ് കൂടാവുന്ന എഴുതാൻ പറ്റിയിരുന്നെങ്കിൽ മതിയായിരുന്നു. അതാണ് ഇതിൻ്റെ വ്യത്യാസം. കവിതയും ശാസ്ത്രവും തമ്മിലങ്ങ് ഇഴുകി ചേർന്നിട്ടിത് കവിതയാണോ ശാസ്ത്രമാണോ എന്ന് തിരിച്ചറിയാനാവാത്ത അവസ്ഥ. ഇത് വായിച്ച് മനസ്സിലാക്കാനുള്ള, ഇത് വായിച്ച് ഉൾക്കൊള്ളാനുള്ള, ഇത് രസിക്കാനുള്ള, ഇത് ആസ്വദിക്കാനുള്ള, ഇത് പ്രയോജനപ്പെടുത്താനുള്ള
വൈകാരിക വിദ്യാഭ്യാസം ഇല്ലാത്തൊരു തലമുറ. ഇമോഷണൽ ലിറ്ററസി. അതുണ്ടാകണമെങ്കിൽ പ്രകൃതിയോടും മണ്ണിനോടും അച്ഛനോടും അമ്മയോടും ഒക്കെ ഇണങ്ങി ജീവിക്കണം. എങ്ങനെ ഈ ശകടാസുരൻ്റെ ശബ്ദവും കേട്ട് വളരുന്ന പിള്ളേർക്ക് എവിടെ വികാരം ഉണ്ടാകാനാ? എല്ലാ വികാരവും പോയി. ഇതൊക്കെ ഒരുമാതിരി മണ്ണും മരവും പോലായി. ജഡപരിമാണത്തിലാണ്, ഒരനക്കുമില്ല. എങ്ങനെയെങ്കിലുമൊക്കെ ഉന്തിയുരുട്ടിപ്പോകുന്ന സർവത്ര അരവിപ്പ് വന്ന ഒരു തലമുറ. ശരിയല്ലേ? ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കില്ല. ഇതിന് പകരം അതിൻ്റെ വൈകാരികതയെ ഉൾക്കൊണ്ടൊന്ന് ഉണർന്നു നോക്കുക, അന്നേരം ബോധ്യാവും സുശ്രുതനെ പറ്റും എത്രയായി എഴുതി വച്ചിരിക്കുന്നതാണ്. വയ്യങ്കത ആരഗ്വത കണിക്കൊന്ന ചേർത്തരച്ച് കഫദോഷം കൊണ്ടുണ്ടാകുന്ന ഗ്രന്ഥിമേൽ പുരട്ടിയാൽ മാറും. വളരെ ഭംഗിയായിട്ട് മാറും. ശൃംഗാടകി ശൃംഗാടകി ശൃംഗാടക ശൃംഗാടകിയല്ല ശൃംഗാടക ഗിലോഡ്യ വിസമൃണാള കാശകശേരുക മധുകമ്രജം മധുകമ്രജം വ്യസന വ്യസനതി നിശ കകുഭ കട്വംഗ ലോത്ര ഫല്ലാതക പലാശ ചർമ്മിവൃക്ഷ ഗിരീകർണി ശീത ശിവ നിചുള ദാടിമാ ജകർണ ഹരിവൃക്ഷ രാജാദന ഗോപകൊണ്ട ഗോപകൊണ്ട കായ്ഖായുടെ കായ്ഖ ഗായ്ഖായ ഗോപകൊണ്ട വികംഗദേഷു വാ യവന്ന വികാരാംശ്ച സേവേദ യഥോക്ത കഷായ സിദ്ധം യവാഗും ചാസ്മൈ യവാഗും ചാസ്മൈ പ്രയച്ഛേത് കഷായാണി വാ പാദും. വൻകൊട്ടക്കിഴങ്ങ് ഗിലോട്ട്യം
താമരക്കിഴങ്ങ്, താമരവളയം, ഏതാ വികാംഗത വയ്യങ്കത കണിക്കൊന്ന തന്നെ ഗത ആ മറ്റേ തൊണ്ടി കാക്കത്തൊണ്ടി തന്നെ ആ കാകാതരി താപസവൃക്ഷം മറ്റേ ഭൂർജവൃക്ഷം ഭൂർജപത്രം അതിൻ്റെ പേര് ഭൂർജപത്രത്തിൻ്റെ പേര് ഭൂർജവൃക്ഷം താപസവൃക്ഷം അതിൻ്റെ പേര് ഇവയരച്ച് കൽക്കനാക്കി പരട്ടിയാൽ ഇതിൽ ഏത് രണ്ടെണ്ണം എടുത്തും മൂന്നെണ്ണം എടുത്തും എല്ലാം എടുത്തും ഒറ്റയ്ക്കെടുത്തും ഒക്കെ ചെയ്യാം. ആ കരഞ്ചം ഉങ്ങ്, കരഞ്ചം ഉങ്ങ്, ഭാർങ്കി ചെറുതേക്ക്, വിദ്വാനായവൻ അറിവുള്ളവൻ ഇത് പുരട്ടിയാൽ എല്ലാ ഗ്രന്ഥിയും പോവും. ഗ്രന്ഥിക്കുള്ള മരുന്നാണത്, ഗ്രന്ഥി വിദ്രഥി ഇതിനെല്ലാത്തിനുമുള്ള മരുന്നാണ്. ഇത് വൻകൊട്ടക്കിഴങ്ങ് ശൃംഗാടകം ഗിലോഡ്യം താമരക്കിഴങ്ങ് താമരവളയം അമവേര് കുഴിമുത്തങ്ങ ഇരട്ടി മധുര മാവിൻ തോല് ഞാവൽ തോല് വേങ്ങക്കാതൽ വയ്യങ്കതത്തോല് നീർമരുതിൻ തോല് പയ്യാനവേര് പാച്ചോറ്റിത്തൊലി ലോത്രം പല്ലാതകം ചേർക്കുരു ചർമ്മവൃക്ഷത്തോല് ശംഖുപുഷ്പത്തിൻ വേര് ചർമ്മവൃക്ഷത്തോല് ശംഖുപുഷ്പത്തിൻ വേര് കാട്ടുചതകുപ്പ പയനിത്തോല് അറ്റുവഞ്ഞി എഴുതിയല്ലോ അല്ലേ, അറ്റുവഞ്ഞി എഴുതിയോ, അറ്റുവഞ്ഞിത്തോല് ഉറുമാമ്പഴത്തോട് ഇവിടെ മാതള നാരകം എന്ന് പറയുന്നത് ദേവതാരം തൊടുകാരത്തൊലി ഇവ ചേർത്തുണ്ടാക്കിയ സന്താനം വന്ന അരിഷ്ടാസവങ്ങൾ പ്രമേഹത്തിന് നല്ലതാണ്. ഇത് കഴിക്കുമ്പോൾ യവം ബാർലി കൊണ്ടുള്ള പലഹാരങ്ങളും ചോറും കഴിക്കുന്നതാണ് നല്ലത്. ബാർലി കൊണ്ട് ഇത് കഴിക്കുമ്പോൾ ഈ ആസവം കഴിക്കുമ്പോൾ പയനിൻ തോല് ദേവതാരം തൊടുകാരത്തൊലി ഇവ ചേർത്തുണ്ടാക്കുന്ന അരിഷ്ടാസവങ്ങൾ ഇവ കൊണ്ടുള്ള അരിഷ്ടവും ആസവും പ്രമേഹത്തിനുത്തമമാണ്. ഇത് കഴിക്കുമ്പോൾ യവം കൊണ്ടുള്ള ആഹാരമാണ് നല്ലത്. ചോറും യവൻ ചോറ് ആ
യവത്തിൻ്റെ ചോറും പലഹാരങ്ങളും. അത് ഈ പറഞ്ഞ മുന്നത്തെ മരുന്നുകൾ ഉണ്ടാക്കിയ കഷായത്തിൽ യവമിട്ട് കഞ്ഞിവെച്ച് കുടിച്ചാൽ പെട്ടെന്ന് മാറും. യവം എന്ന് പറഞ്ഞാൽ ബാർലി. ബാർലി ഈ കഷായം ഒഴിച്ചിട്ട് ആ കഷായത്തിലിട്ട് കഞ്ഞിവെച്ച് കുടിക്കുക, പെട്ടെന്ന് മാറിക്കിട്ടും. അതാണ് അതിൻ്റെ ഏറ്റവും നല്ല പ്രയോഗം. സുശ്രുതം ചികിത്സിതം 11:10 പറയുന്നതാണ്. റെഫറൻസ് റെഫർ ചെയ്തോളുക. വികംഗത ആരവധ കാകണന്തി ആരഗ്വധ കാകണന്തി. അത് എഴുതിയതാണല്ലേ, എഴുതിയതാണ്. സുശ്രുതം ചികിത്സിതം 28:13. ഏ 18:13 അത് തന്നെ എഴുതാണ്. കഫഗ്രന്ഥികൾക്ക്, കഫജങ്ങളായ മുഴയ്ക്ക് അതിനാണത് നല്ലത്. അത് എഴുതാണ്, അർത്ഥം എഴുതല്ലേ. വയ്യങ്കത കണിക്കുന്ന, അതിലൊരു പാഠഭേദമുണ്ട്, ചുവന്ന കുന്നി എന്നും പറയുന്നുണ്ട്. വയ്യങ്കത കണിക്കുന്ന ചുവന്ന കുന്നി, കാക്കത്തുണ്ടി വെളുത്ത കുന്നി, ഓടവള്ളിയുടെ വേര്, അങ്ങനെയൊരു പ്രയോഗമുണ്ട്. ഓടൽവള്ളി അതിൻ്റെ പേര്. ഇത്ര അരച്ച് പുരട്ടിയാൽ കഫഗ്രന്ഥികളൊക്കെ പോകും. ദശമൂല ബല മൂർവ ഹരിദ്രേ പിപ്പലിദ്വയം. ദശമൂല ബല മൂർവ ഹരിദ്രേ പിപ്പലിദ്വയം പാഠാശ്വഗന്ധ അപാമാർഗ. പാഠ അശ്വഗന്ധ അപാമാർഗ സ്വഗുപ്ത അതിവിഷാമൃതാഹ ബാലവില്വം ത്രിവൃദ്ദന്തി മൂലം പത്രഞ്ച ചിത്രകാത്. പയസ്യാം കുടജം ഹിംസ്രാം പുഷ്പം സാരഞ്ച ബീജകാത്. ബോള സ്ഥവിര ഭല്ലാദ വികംഗശതാവരീഹി പൂതീകരഞ്ച ശമ്യാക ചന്ദ്രലേഖാ സഹാചരം. സൗഭാഞ്ജനക നിംബ ഗിക്ഷുരഞ്ച പലാംശകം. പഥ്യാ സഹസ്രം സശതം
യവാനാം ആഠകദ്വയം. പജേത് അഷ്ടഗുണ ഗുണേ തോയേ, പജേത് അഷ്ടഗുണേ തോയേ. യവസ്വേദേവതാരയേത്, ഭൂതേക്ഷിപേത്സപഥ്യേ പദ്ധ്യേച്ച ഭൂതേക്ഷിപേത്സപഥ്യേച്ച തത്ര ജീർണഗുളത്തലം. തത്ര ജീർണഗുളത്തലം അധിശ്രയേ മൃദാവഗ്നൗ മൃദാവഗ്നൗ ദർവീലേപേവതാര്യജ മൃദാവഗ്നൗ. മൃദുവായ അഗ്നിയിൽ ദർവീലേപേവതാര്യജ അവതാര്യജ ശീതേ പ്രസ്ഥദ്വയം. ശീതേ പ്രസ്ഥദ്വയം ക്ഷൗദ്രാൽ പിപ്പലി കുടുംബം കുടുംബം ക്ഷിപേത്. ചൂർണീകൃത ത്രിജാതാച ത്രിഫലം ത്രിജാതാച ത്രിഫലം ത്രിജാതാ ത്രിഫല നിഖനേത്തത ധാന്യേ പുരാണകുംഭസ്ഥം മാസം ഖാദേച്ച പൂർവവത്. രസായനം വസിഷ്ഠോക്തം രസായനം വസിഷ്ഠോക്തം ഏതത് പൂർവഗുണാധികം. വാസിഷ്ഠരസായനമെന്ന് കീർത്തി കയറിയ ഈ രസായനം സ്വസ്ഥാനം നിഷ്പരിഹാരം സർവത്തുഷു ശസ്യതേ സർവത്തുഷു ച ശസ്യതേ. അഷ്ടാംഗഹൃദയം ചികിത്സിതം 333 ദശമൂലം കുറുന്തോട്ടി വേര് പെരുങ്കുരുമ്പ വേര് വരട്ടുമഞ്ഞൾ മരമഞ്ഞത്തൊലി ദശമൂലം 10 കൂവളം കുമിഴ് പയ്യാന പാതിരി മുഞ്ഞ ഓരില മൂവില ചെറുവഴുതിന വെൺവഴുതിന ഞെരിഞ്ഞൽ. അപ്പോൾ 10 അതാണ് ദശമൂലം. കുറുന്തോട്ടി വേര് പെരുങ്കുരുമ്പ വേര് വരട്ടുമഞ്ഞൾ മരമഞ്ഞത്തൊലി കാട്ടുതിപ്പലി വേര് തിപ്പലി പാടക്കിഴങ്ങ് അമുക്കുരം ചെറിയ കടലാടി വേര് നായ്ക്കുരണ വേര് അതിവിടയം ചിറ്റമുറത് ഇളയ കൂവളക്കായ ത്രികോൽപ്പക്കൊന്ന നാഗദന്തി വേര് കൊടുവേലിക്കിഴങ്ങ്. അത് ചിലർ അടപതിയൻ കിഴങ്ങെന്നാണ് പറയുക, നല്ലതാണ് അത്. കൊടുവേലിയുടെ കിഴങ്ങിന് പകരം കൊടുവേലി ഇല ഉപയോഗിച്ചാൽ മതി. കൊടുവേലി പത്രം പത്രം എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്.
ചിലർ കൊടുവേലി പത്രം ശുദ്ധി ചെയ്യേണ്ട പത്രമാണ് ഉപയോഗിക്കേണ്ടത്. എന്നാൽ ചില ഗ്രന്ഥങ്ങളിൽ കാണുന്നത് റെഫറൻസിൽ കൊടുവേലിക്കിഴങ്ങെന്നാണ്. കൊടുവേലി പത്രം എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കൊടുവേലിയുടെ ഇല എടുത്താൽ മതി. അടപതിയൻ കിഴങ്ങ്, കുടകപ്പാലയരി, മാഞ്ചി, ദാടിമാതളപ്പൂവ്, ബീജകത്തിൻ പൂവ് എന്നാണ് പറയുക. ദാടിമാതളപ്പൂവ്, എന്നാൽ ബീജകത്തിന് വേങ്ങ എന്നൊരർത്ഥമുണ്ട്. അതുകൊണ്ട് ചില ആചാര്യന്മാർ വേങ്ങപ്പൂവും വേങ്ങക്കാതലും എന്ന് പറയുന്നുണ്ട്. അവിടെ ബീജകം ദാടിമാതളം എന്നെടുത്താൽ മതി. മാതളപ്പൂവെന്നും ചിലർ പറയുന്നുണ്ട്. അവിടെ ദാടിമാതളപ്പൂവും വേങ്ങയുടെ കാതലും എടുത്താൽ മതി. മുരളിൻ വേര്, ചേലേയം, ചേർക്കുരു, വയ്യങ്കത വേര്, അതാണ് നമ്മൾ ഈ യോഗ എടുക്കാൻ കാരണം. വയ്യങ്കത വേര് ഒരു പ്രാവശ്യം വരുന്നതുകൊണ്ട് മാത്രമാണ്. ശതാവരിക്കിഴങ്ങ്, ആമ്പൽത്തൊലി, കൊന്നവേരിന്മേൽ തൊലി, കാർഗോലരി, കരിങ്കുറിഞ്ഞി വേര്, മുരിങ്ങവേരിന്മേൽ തൊലി, വേപ്പിൻ തൊലി, വയൽച്ചുള്ളി വേര്, ഇവയെല്ലാം ഓരോ ഫലം. കടുക്ക 1100 എണ്ണം, യവം 128 ഫലം. ഇവയെല്ലാം കൂടെ തൂക്കത്തിലിരട്ടി വെള്ളത്തിൽ കഷായം വെച്ച് യവം വെന്തു തുടങ്ങുമ്പോൾ വാങ്ങി അരിച്ച് കടുക്ക 1100 ആ കഷായത്തിലിട്ട് 100 ഫലം പഴം ശർക്കരയും എണ്ണ നെയ്യ് പച്ചനെല്ലിക്കാനീര് എന്നിവ നാഴി വീതവും ചേർത്ത് മന്ദാഗ്നിയിൽ പാകം ചെയ്ത് കയലിന്മേൽ പറ്റിത്തുടങ്ങിയാൽ വാങ്ങി ആറിയാൽ 2 ഇടങ്ങഴി തേനും നാഴിത്തിപ്പലിപ്പൊടിയും ഏലത്തരി ഇലവർണത്തൊലി പച്ചില ഇവ 3 ഫലവും പൊടിച്ച് ചേർത്ത് ഒരു പഴയ മയക്കിയ കുടത്തിലാക്കി വായ കെട്ടി നെല്ലിൽ കുഴിച്ചിട്ട് 1 മാസം കഴിഞ്ഞാൽ അതിൽ നിന്ന് 2 കടുക്ക എടുത്ത് സേവിക്കുക. ഇതിന് വാസിഷ്ഠ രസായനമെന്നാണ് പേര്. ആ അതും എടുത്ത് കഴിക്കുക. രസായനവും 1 സ്പൂണം കഴിക്കുക. ഈ വാസിഷ്ഠ രസായനം സ്വസ്ഥന്മാർക്ക് സേവിക്കാം, രോഗികൾക്ക് മാത്രമല്ല, ഇതെല്ലാ ഋതുക്കളിലും കഴിക്കാം. ഇതെല്ലാ രസായനത്തെക്കാളും ഉത്തമമാണ്. ഏത് വാർദ്ധക്യവും യൗവനമായി മാറും. അതാണ് ഈ പ്രയോഗത്തിൻ്റെ ഗുണം. കൂടുതൽ റെഫറൻസ് വേണമെങ്കിൽ അഷ്ടാംഗ ഹൃദയം ചികിത്സിതം 3, 133. സമയം എന്തായി? 4. ഹ്രീബേര വൈഗംഗത ഗോപകന്യ ഹ്രീബേരവൈഗംഗതഗോപകന്യ മുസ്തോഷടീചന്ദന ഡുണ്ടുകാനി ശൈവാലനീലോൽപ്പലവക്രയഷ്ടി ഹ്രീബേരവൈഗംഗതഗോപകന്യ മുസ്തോഷടീചന്ദനുണ്ടുകാനി ശൈവാലനീലോൽപ്പലവക്രയഷ്ടി തൊന്നാകുലീപത്മകരം മദ്യം പത്മകരാളമദ്യം കരാഠമദ്യം തൊന്നാകുലീപത്മകരാഠമദ്യം രജനീഘന സർപ്പലോചനാകണശുണ്ഠീ കണമൂലചിത്രകാ വരണാഗുരുവില്വ പടലി പിച്ചുമന്ദാഭയശേലുകേസരം വില്വചന്ദന വില്വചന്ദനദോൽപ്പലശുണ്ഠി വില്വചന്ദനദോൽപ്പലശുണ്ഠി
പിപ്പലീനിച്ചുള്ള വേദസകുഷ്ഠം ശുക്തിശംഖവര പടലീഭാർഗി സിന്ധുവാരകരഹാരവരാംഗം പിത്തകഭാനിലലൂതാഹ പാനഞ്ജനനസ്യലേപ സേകേന അഗതവരാവൃത്തസ്ഥ കഗതിരിവ വാരയന്ത്യേതേ അഷ്ടാംഗഹൃദയം ഉത്തരസ്ഥാനം കീടലൂത വിഷപ്രതിഷേധം 83-86 ഇരുവേലി വയ്യങ്കത നറുനീണ്ടിക്കിഴങ്ങ് മുത്തങ്ങ കച്ചൂരിക്കിഴങ്ങ് ചന്ദനം പലകപ്പയ്യാന വേര് കുഴിതാളച്ചണ്ടി ചെങ്ങഴിനീർക്കിഴങ്ങ് തകരം ഇരട്ടി മധുരം ഇലവർണത്തൊലി അരത്ത പതുമുഖം മലങ്കാരയ്ക്ക വരട്ടുമഞ്ഞൾ മുത്തങ്ങ നറുനീണ്ടിക്കിഴങ്ങ് തിപ്പലി ചുക്ക് കാട്ടുതിപ്പലി വേര് കൊടുവേലിക്കിഴങ്ങ് നീർമാതളത്തൊലി അകിൽ കൂവളവേര് പൂപ്പാതിരി വേര് വേപ്പിൻതൊലി കൊട്ടം നറുവരി നാഗപ്പൂ ഇവ പിത്താധിക്യത്തോടും കഭാധിക്യത്തോടും വാതാധിക്യത്തോടും കൂടിയ ലൂതവിഷങ്ങളെ സദാചാരമുള്ളവൻ പാപഗതികളെ എന്ന പോലെ തടുക്കുന്നു. അത്രയും ഫലപ്രദമാണ് ഇത്. ഇനി വയ്യങ്കതയുടെ രസം, കഷായം മധുരം അമ്ലം, ഫലം മധുരവുമാണ്, അമ്ലവും ഉണ്ട്. വീര്യം ശീതവീര്യമാണ്, മധുരമായതുകൊണ്ട് വിഭാഗത്തിലും മധുരം. വികാംഗത സ്രുവവൃക്ഷോ ഗ്രന്ഥില സ്വാദുകണ്ടക സവേ സയേവ യജ്ഞവൃക്ഷ കണ്ടകീ വ്യാഘ്രപാദവി എന്ന് ഭാവപ്രകാശം എഴുതണോ? ഭാവപ്രകാശം പറയുന്ന ഭാവപ്രകാശത്തിൽ ഭാവപ്രകാശം തപ്പിയാൽ മതി. വയ്യങ്കത, വയ്യങ്കതയുടെ പര്യായങ്ങളും ഗുണങ്ങളും ആ പറഞ്ഞിരിക്കുന്നത്. വികങ്കത, സ്രുവവൃക്ഷം, സാധുകണ്ടകം, യജ്ഞവൃക്ഷം, കണ്ടകി, വ്യാഘ്രപാദം, ഇതൊക്കെ ഇതിൻ്റെ പര്യായങ്ങളാണ്. ഫലം മധുരയുക്തവും സർവദോഷനാശകവും. ഇനി ഇതിൻ്റെ വിൽപ്പത്തി. വികങ്കത വിശേഷേണ കങ്കതെ പ്രസരീതീതി വിശേഷേണ കണ്ടകീവ. വികങ്കത വിശേഷേണ കങ്കതെ പ്രസാരതീതി വിശേഷേണ കണ്ടകീവ. കണ്ടകി കണ്ടകഹാ സന്ധ്യസ്യ, സന്ധികൾ തോറും കണ്ടകമുള്ളത്. ഗോപകണ്ഠ ഗോപാനം കണ്ടകീവൃക്ഷ. ഗ്രന്ഥില ഗ്രന്ഥില എന്നതിന് പര്യായമുണ്ട്. ഗ്രന്ഥിയുക്ത മുട്ടുള്ളത്. ബഹുഫല ബഹൂനി ഫലാന്യസ്യ, ധാരാളം പഴങ്ങളുള്ളത്.
മൃദുഫലഹ മൃദൂനി മൃഷ്ടാനി ഫലാന്യസ്യ വ്യാഘ്രസ്യ പാദ ഇവ പാദോ മൂലമസ്യ. എൻ്റെ ചോട് വ്യാഘ്രപാദം പോലെ ഇരിക്കുന്നു എന്നുള്ളതുകൊണ്ട് വ്യാഘ്രപാദം. സ്രുവവൃക്ഷ സുവായാഹ വൃക്ഷ സാധുകണ്ടക സാധുശ്ച സൗകണ്ടക യുക്തശ്ച. വികംഗതോ മൃദുഫലോ ഗ്രന്ഥിലസ്വാദുകണ്ടക ഗോപകണ്ട കാകപദോ വ്യാഘ്രപാദോ അധകിങ്കിണി ഗോപകണ്ഠരസേത്തിക്ത ശീതള ശോഭനാശന ഹന്തി ശ്ലേഷ്മാണമന്യുഗ്ര മുദ്രകൃതം ഹന്തി യോഗത. മൃദുഫലം ഗ്രന്ഥിലം സ്വാദുകണ്ടകം ഗോപകണ്ഠം കാകപാദം വ്യാഘ്രപാദം ഇവയൊക്കെ വയ്യങ്കഥയുടെ പര്യായങ്ങളാണ്. തിക്തവും ശീതവീര്യവും ശോധനാകരവും പ്രകുപിത കഫം തഥാ ഉഗ്രമായ രക്തവികാരം എന്നിവയെ ഇല്ലാതാക്കുന്നതുമാണെന്ന് ധന്വന്തരി നിഘണ്ടു. നിഘണ്ടു നിരുക്തകാരന്മാരൊക്കെ വളരെ ഗംഭീരമായി ഇവയൊക്കെ പഠിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ പഠിക്കാതെ ഇതൊക്കെ ഇപ്പോൾ ഉണ്ടായതാണ്. ബോട്ടണിക്കാർ വന്നില്ലായിരുന്നെങ്കിൽ ഈ സസ്യമൊന്നും നമ്മൾ പഠിക്കുകയില്ല എന്നൊക്കെ വിചാരിക്കുന്ന മൂഢന്മാർ നിങ്ങളുടെ ഇടയിലുണ്ടാവും. അവർക്ക് വേണ്ടിയായത് സംസ്കൃതത്തിൽ തന്നെ പറഞ്ഞത്. അതുകൊണ്ട് ധന്വന്തരി നിഘണ്ടുകാരൻ ഇങ്ങനെയാണ് പറയുന്നത്. വികംഗതോ മധുശ്ചാമ്ല കഷായ ശീതളോ ജയേത് ബലാസവിത്ത ശോഭാസ്ര വികാരംഗാമലം സ്ഥ പാകകാലേ അതിമധുരോ ദാഹം ശേഷം ച നാശേത് ദീപന പാചനശൈവ വ്രണലൂതാ വിനാശന. വയ്യങ്കത മധുരമാണ്, പുളിയും ഉള്ളതാണ്, കഷായമാണ്, ശീതവീര്യമുള്ളതും കഫം പിത്തം രുധിരവികാരങ്ങൾ ശോഭം എന്നിവയെ ശമിപ്പിക്കുന്നതുമാണ്, കാമലാശമനമാണ്, വിഭാഗത്തിൽ മധുരവും പാചനവുമാണ്, ദാഹം ശോഭം ലൂതാവിഷം വ്രണം അർശസ് എന്നിവയ്ക്ക് ഉത്തമമാണ് എന്ന് മദനപാല നിഘണ്ടു. സ്രുവവൃക്ഷോ യജ്ഞാംഗോ വികംഗത ക്ഷീരികോ വിഷഗ്നശ്ച ലതികശ്ച സാധുപർണ കിങ്കിണിക സ്വാദുകണ്ടകോ ഭവതി സയേവ വ്യാഘ്രപർണീ സ്യാത് കണ്ഠരോഹണ ഇത്യവി വൈകംഗതോ മൃദുഫല ശബ്ദൈപര്യായ വാചകൈ വൈകംഗതോ പര സ്യാത് കാകതരു ശ്വാനവൃക്ഷയി ബഹുകണ്ടകസ്തഥാസൗ അസൗ പിഷ്ടയാഹ ഹവശ്ച കണ്ഠരോഹണക അന്യതൃതീയ ഉക്കുതോ രക്തഫല താമ്രസാരശ്ച വിഷകണ്ടക കവീഷ്ടോ വ്യാഘ്രതൊരു വ്യാഘ്രപർണ ഇതി എന്ന അഭിധാനമഞ്ജരി. ഇവിടെയും പര്യായ ശബ്ദങ്ങളാണ് മോളി പറഞ്ഞതെല്ലാം. രണ്ടാമത് പറഞ്ഞത് വേറൊരു തരം വയ്യങ്കതയെക്കുറിച്ചാണ്. വയ്യങ്കത രണ്ട് തരമുണ്ട് എന്നിവിടെയാണ് സൂചിപ്പിക്കുന്നത്. വികംഗതോ വ്യാഘ്രപാദോ ഗ്രന്ഥില സ്വാദുകണ്ടക കണ്ഠപാദോ ബഹുബലോ ഗോപകണ്ഠോ സുവദ്രുമ മൃദുഫലോ ദന്തയഷ്ടോ യജ്ഞീയോ ബ്രഹ്മപാദവ പിണ്ടരോഹിണിക പൂത കിങ്കിണി പഞ്ചധ എന്ന് രാജനിഘണ്ടു. വ്യാഘ്രപാദ സുവതരു സ്വാദുകണ്ടോ വികംഗത ദേവവൃക്ഷോ ഗോപകണ്ഠോ ഗ്രന്ഥിലോ പിണ്ടരോഹിണ മൃഗബീജോ മൃദുഫലോ കിങ്കിണീയജ്ഞപാദവ കൈടരിയാതി നിഘണ്ടു. വികംഗതോ അമ്ലമധുര പാകേ അതിമധുര മധുര മധുരോ ലഘു ദീപന കാമലസ്രഗ്ന പാചന പിത്തനാശന. അമ്ലരസമുള്ളതും വിഭാഗം മധുരമായതും ലഘുവും ദീപന ഗുണത്തോടു കൂടിയതുമായ വയ്യങ്കത പിത്തനാശകരവും കാമലഗ്നവുമാണ് പാചനമാണ് എന്ന് രാജനിഘണ്ടു. ഇപ്പോൾ കൈടരിയാതി നിഘണ്ടു, രാജനിഘണ്ടു, നിഘണ്ടു രത്നാകരം ഇവയൊക്കെ വികംഗതോ അമ്ലമധുര കഷായ ശീതളോജയൻ ബലാസവിത്ത ശോഭാസ്ര വികാരൻ കാമിലൻ തഥാ പാകകാലേ അതിമധുര ദാഹം ശോഷം ച നാശയത് ദീപനം പാചനശ്ചൈവ വ്രണലൂതർശ നാശന. നിഘണ്ടു രത്നാകരം പറയുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെ മദനപാല നിഘണ്ടുവും ഭാവപ്രകാശവും രാജനിഘണ്ടുവും എല്ലാം
അനേക തരത്തിൽ ഈ വൃക്ഷത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സമയം കിട്ടുമ്പോഴൊക്കെ എടുത്ത് ഇരുന്ന് പഠിക്കുക, വളരെ നല്ലതാണ്. നക്ഷത്ര വൃക്ഷം ഓരോന്ന് വീട്ടിൽ വെച്ച് പിടിപ്പിക്കുക, അതിൻ്റെ ചുവട്ടിൽ അതിൻ്റെ സംസ്കൃത നാമവും കുടുംബവും ബൊട്ടാണിക്കൽ ആയിട്ടുള്ള നാമവും അതിൻ്റെ ഫാമിലിയും മലയാളത്തിലുള്ള പേരും പര്യായങ്ങളും ഒക്കെ ഒന്ന് എഴുതി വെക്കുക. രാവിലെ വൃക്ഷങ്ങൾക്ക് ചുറ്റും നടക്കുക, ഒന്ന് ആ പേരുകളൊക്കെ ഒന്ന് പഠിക്കുക. ഒരു കയ്യിൽ നക്ഷത്ര വൃക്ഷത്തെക്കുറിച്ചുള്ള വിവരണങ്ങൾ എഴുതിയെടുത്തതുണ്ടായിരിക്കുക. എല്ലാ ദിവസവും അതൊന്ന് പോയി കണ്ടിട്ട് അതിൻ്റെ ഇല, തണ്ട്, പൂവ്, കായോ ഒക്കെ ഒന്ന് നോക്കി അതെങ്ങനെയാണ് അതിൻ്റെ വിതരണം, എങ്ങനെയാണ് ഇലയിരിക്കുന്നത് എന്ന് പിന്നീട് കണ്ടാൽ മറക്കാത്ത വിധത്തിൽ അതിൻ്റെ കൈയടയാളം, വിരലടയാളം, ഓരോ സസ്യത്തിനും അതിൻ്റെ വിരലടയാളമുണ്ട്, ആ വിരലടയാളം പഠിച്ച് തലയിൽ ഉറപ്പിക്കുക. അപ്പോൾ അത് കണ്ടാൽ തെറ്റിപ്പോവില്ല. അങ്ങനെ നല്ലപോലെ പഠിച്ചിട്ട് അതുപയോഗിച്ചുണ്ടാക്കാവുന്ന മരുന്നുകൾ മുഴുവൻ പഠിച്ചു വെക്കുക. അടുത്ത തലമുറയിൽ ഒരു 5 വയസ്സ് മുതൽ കുട്ടികളെ പഠിപ്പിക്കുക. ഒരു 10 പേരെ പഠിപ്പിച്ച് കഴിയുമ്പോൾ പിന്നെ മുഴുവൻ കാണാപ്പാടാവും. അപ്പോൾ നല്ലപോലെ പഠിപ്പിക്കുക, എന്നിട്ട് അടുത്ത തലമുറയ്ക്ക് പ്രയോജനപ്രദമായി ഇത് പറഞ്ഞു കൊടുക്കുക. കൂടിയിരുന്ന് വൈകുന്നേരം ആകുമ്പോൾ അന്തിയാവുമ്പോഴും രാവിലെ മുതൽ ഈ വിഡ്ഢിപ്പെട്ടിയുടെ മുമ്പിൽ ഇരുന്നു കൊണ്ട് ഇങ്ങനെ കുണ്ടാമാണ്ടികൾ കാണുന്ന നേരത്ത് ഇതൊക്കെ ഒന്ന് പഠിച്ചു നോക്കുക. അന്നേരം മനസ്സിലാകും തള്ളക്കിളിയേക്കാളും തന്തക്കിളിയേക്കാളും ഒക്കെ നല്ലത് ഇതൊക്കെയാണ്. അതുകൊണ്ട് നേരം ഉണ്ടെങ്കിൽ പഠിക്കുക, എന്നിട്ട് പ്രയോജനപ്പെടുത്തുക. ജീവിതം ധന്യമാക്കുക. നേരം വെളുത്താൽ ഈ കൊച്ചുങ്ങളെയെല്ലാം തോളയിലിട്ടുകൊണ്ട് ഇതിനെയെല്ലാം വാരിക്കെട്ടി ചേളാവിലാക്കി വണ്ടിയും പിടിച്ച് അവസാനം ഈ ആശുപത്രി തെണ്ടുന്ന പണി നിർത്തി അവനവൻ്റെ വീട്ടിൽ ഇതൊക്കെ കഷായം വെച്ചും പിടിച്ചും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ സുന്ദരമായി ആരോഗ്യത്തോടെ ജീവിച്ചിരിക്കും. മാത്രമല്ല, ചാകുമ്പോൾ വായിക്കരിക്ക് പിള്ളേരുണ്ടാവും, അല്ലെങ്കിൽ പിള്ളേരുടെ വായിക്കരി നിങ്ങൾ ഇടേണ്ടി വരും. കുറേ കഴിയുമ്പോൾ അതിനാണ് പറയുന്നത് ഉച്ചിയിൽ തൊട്ട കൈകൊണ്ട് ഉദകക്രിയ ചെയ്ത് ജീവിക്കാതിരിക്കുക. ഇപ്പോൾ ഏതായാലും എല്ലാവരും ഉച്ചിയിൽ വെച്ച കൈക്ക് ഉദകക്രിയ ചെയ്യുന്ന കാലത്താണ് ഇല്ലേ? കേട്ടിട്ടില്ല ഉണ്ടോ? കേട്ടിട്ടില്ല. ഉച്ചയ്ക്ക് വെച്ച കൈകൊണ്ട് ഉദകക്രിയ ചെയ്യേണ്ടി വരുന്നത് മഹാപാപമാണ്. അത് ചെയ്യാതെയൊക്കെ ആരോഗ്യത്തോടെ പിള്ളേരിരിക്കണമെങ്കിൽ ഇതൊക്കെ പഠിച്ച് അവനോൻ്റെ നിലയിൽ ഉപയോഗിച്ച് തുടങ്ങണം. അതാണ് ഇതിൻ്റെ വഴി. പരദൂഷണവും പറഞ്ഞ് കുശുമ്പും പറഞ്ഞ് നടക്കുന്ന നേരത്ത് പലതും പറഞ്ഞ് പകൽ കളയുന്ന നാവിന് ഇതൊക്കെ പഠിച്ച് മര്യാദയ്ക്ക് ഒന്ന് ജീവിച്ചു നോക്കുക. ഏതായാലും ജീവിക്കാൻ ഇറങ്ങി തിരിച്ചതാണ്. ഞാൻ നേരെ ജീവിച്ചുകൂടെ, വിഷമമാണ് അല്ലേ? ഇതൊക്കെ സ്വാമിയാർക്ക് പറയാം, ഞങ്ങൾക്കേ അറിയാവുള്ളൂ ഇതിൻ്റെ വിഷമം എന്നല്ലേ. ആരോടാ നാളെ ഒരു വഴക്കുണ്ടാക്കേണ്ടത്, ആരുമായ ഏറ്റുമുട്ടേണ്ടതെന്നൊക്കെ ചിന്തിക്കുന്നതിന് പകരം ഇങ്ങനെയൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്ക്. മഞ്ഞപ്പിത്തത്തിന് വയ്യങ്കതയുടെ നീര് പുരട്ടി വെയിൽ കൊള്ളിക്കുക, പെട്ടെന്ന് പോവും. ഇലയുടെ നീര്, തൊലിയുടെ നീര് ഒക്കെ നല്ലതാണ്. പഴത്തിൻ്റെ നീരും കൊള്ളാം. ഒന്ന് പുരട്ടിയിട്ട് രാവിലത്തെ ഇളവയിൽ കൊള്ളിച്ചാൽ മഞ്ഞപ്പിത്തം പെട്ടെന്ന് പോവും. അഗ്നിമാന്ദ്യത്തിന് വിശപ്പില്ലായ്മ, ജഠരാഗ്നി മന്ദീഭവിക്കും. അപ്പോൾ വയ്യങ്കതയുടെ തൊലിയും തൊലി അരച്ച് തൊലിക്ക് സമം അത്തിത്തിപ്പലി വറുത്ത് പൊടിച്ച്, അത്തിത്തിപ്പലി മാത്രം വറുത്താൽ മതി, തൊലി വറക്കണ്ട, ഒരു ടീസ്പൂണും ചേർത്ത് മോരിൽ കലക്കി കഴിക്കുക. നല്ല പുളിച്ച മോരിൽ കലക്കിയാൻ കഴിച്ചാൽ നല്ല അഗ്നി ഉണ്ടാവും. ഈ വല്ലവരുമൊക്കെ അടുക്കേരുന്ന് വല്ലതൊക്കെ കഴിക്കുന്ന കാണുമ്പോൾ ഒരുമാതിരി ക്രിമികേടി തുടങ്ങും ചിലർക്ക്. കാരണം ഇവനൊന്നും ഇറങ്ങുകയല്ല, ഈ അഗ്നി മന്ദീഭവിച്ചു പോയതാണ്. നല്ല അഗ്നിയുള്ളവൻ നല്ലപോലെ ഉരുട്ടി ഉരുട്ടി അങ്ങ് വിടും. കണ്ടിട്ടില്ല ഉണ്ടോ?
കാണാൻ തന്നെ രസമാണ്. രണ്ട് കിറക്ക് കിറക്കി ഒരൊറ്റ വെടിയിലാണ് വെങ്കടപതി രാജു ബൗൾ ചെയ്യുന്ന പോലെ. അങ്ങോട്ട് പോകുന്ന കാണുമ്പോഴത്തേക്ക് അടുക്കിയിരുന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും, വെള്ളം ഏറി ഇറങ്ങണം എന്ന രീതിയിൽ വല്ലതൊക്കെ അഗ്നി വേണം. അഗ്നിയുള്ളവനെ കണ്ട് കൊതി വെച്ചിട്ട് കാര്യമൊന്നുമില്ല. അപ്പം അതിന് ഉള്ള വഴിയേ ഇത്, വല്ലതൊക്കെ കഴിക്കാം സ്വാദിഷ്ടമായിട്ട്. വല്ലതൊക്കെ കഴിക്കണം എന്നുണ്ടെങ്കിൽ അത്തിത്തിപ്പലി വറുത്തെടുക്കുക ഒരു സ്പൂൺ പൊടിച്ച്. താൻ എഴുതണ്ട, ഇനി കഴിക്കണ്ട. താനും പ്രജേഷും ഒക്കെ ഇത് എഴുതിയെടുത്ത് കഴിച്ചാൽ, പ്രജേഷ് വന്നിട്ടില്ലെന്ന് തോന്നുന്നില്ലേ, ഉണ്ടോ? അതാ ഇത് വരുമെന്നറിഞ്ഞ് പുറകിൽ പോയതല്ലേ. അതല്ല, ഇത് അത്തിത്തിപ്പലി മണ്ണിൽ നിന്നുണ്ടാകുന്ന അല്ല, നിലച്ചക്ക എന്ന് പറയും. അത്തിത്തിപ്പലി എന്ന് പറയുന്നത് ആദ്യത്തെ മഴയ്ക്ക് വയനാട് തമിഴ്നാട് പ്രദേശങ്ങളിൽ മണ്ണ് പൊട്ടിച്ച് മുകളിലേക്ക് വരുന്നൊരു ചക്കയാണ്. അതിനാണ് അത്തിത്തിപ്പലി എന്ന് പറയുന്നത്. അതൊരു ഇളം മഞ്ഞ നിറത്തിലിങ്ങ് പൊന്തി വരും, എന്നിട്ട് ചക്കച്ചുള പോലെ ഇങ്ങനെ അടന്ന് കാണും. കൂണ് പോലല്ല, ഒരു ചക്ക പോലെ തന്നെ കയറി വരും. നിലച്ചക്ക എന്നാണ് അതിന് പറയുക. നിലച്ചേന എന്നും പറയുന്നുണ്ടാവും. മണ്ണിൽ നിന്ന് മുകളിലേക്ക് പൊന്തി വരും ആദ്യത്തെ മഴയ്ക്ക്. അത് തന്നെ ഗംഭീര സാധനമാണ്. ക്യാൻസറിനൊക്കെ അവൻ കഴിഞ്ഞേ മരുന്നുള്ളൂ. അതിന് പകരം നിങ്ങളുടെ ഇവിടുത്തെ ഈ കുവേല മരത്തെ പടരുന്ന ഒരു വള്ളിയുണ്ട്, അതിൻ്റെ പൂവ് അരിഞ്ഞും അതിൻ്റെ കൂട്ടത്തിൽ മായമായി ചേർക്കും. അതിനും ആ പേര് പറയും അത്തിത്തിപ്പലി. അതായത് ആന്തൂറിയത്തിൻ്റെ കാപോലെ കായായിട്ട് മണിപ്ലാന്റ് പോലെ കയറുന്ന ഒരു സാധനം. ആ അത് തന്നെ. അല്ലല്ല അതല്ല. ഏതാ അതും പകരം ഉപയോഗിക്കും. അതല്ല ശരിക്കും മണ്ണിൽ നിന്ന് വരുന്നതാണ്. ആ ആദിവാസികളുടെ ഉൽപ്പന്നങ്ങളിൽ പ്രധാനപ്പെട്ടതാണ്. ഗവൺമെൻറ് ഏറ്റെടുത്ത് ആദിവാസി കോപ്പറേറ്റീവ് സൊസൈറ്റി വിൽക്കുന്ന സാധനമാണ്, ലേലത്തിൽ വിൽക്കുന്ന സാധനമാണ് വർഷം തോറും. അങ്ങാടി കടക്കാർ അവിടെ നിന്നാണ് വാങ്ങിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഒന്നിച്ചല്ല കിട്ടുന്നത്, അടത്തിയടത്തിയാണ് കിട്ടുന്നത്. ആ പറമ്പിക്കുളമൊക്കെ ഉണ്ട്, എല്ലാ വനപ്രദേശങ്ങളിലും ഉണ്ട്. വനം കുറഞ്ഞു വരുന്നതുകൊണ്ട് കുറഞ്ഞു വരുന്നു എന്ന് മാത്രം. വളരെ ഔഷധമൂല്യമുള്ളൊരു ചെടിയാണ്. ആ അത് വറുത്ത് പൊടിച്ചെടുത്തത് അഗ്നിമാന്ദ്യം മാറും. അഗ്നിമാന്ദ്യത്തിലാണ് പല ക്യാൻസറും വരുന്നത്, വയറ്റിലെ ക്യാൻസറുകളൊക്കെ. വളരെ നല്ലതാണ് അഗ്നിമാന്ദ്യത്തിന്, ഏറ്റവും നല്ലതാണ്. കായം, ഇന്ദുപ്പ്, ചുക്ക്, വയ്യങ്കത തൊലി, കഷായം വെച്ച് കഴിച്ചാൽ അഗ്നിമാന്ദ്യവും അൾസറും മാറും, രുചിയുണ്ടാവും. വയ്യങ്കതയുടെ പഴം ഉണക്കി കടുക്കയും ചേർത്ത് പൊടിച്ചു വെച്ച് കഴിച്ചാൽ വിശപ്പുണ്ടാവും, രുചിയും ഉണ്ടാവും, പിത്തശമനവുമാണ്. ആ യോഗം വയ്യങ്കതയുടെ പഴവും കടുക്കയും, ആ യോഗം ലുക്കിമയിൽ ദൃഷ്ടഫലം തരുന്നതാണ്.
പഴം കളക്ട് ചെയ്തു വെച്ചാൽ ലുക്കീമിയ ഉള്ള കുട്ടികളെ കാണുമ്പോൾ കൊടുത്താൽ പെട്ടെന്ന് മാറിക്കിട്ടും. വയ്യങ്കതയുടെ ഇല പിഴിഞ്ഞ നീരും തുളസി നീരും കൂടി അല്പം ഉപ്പ് ചേർത്ത് കഴിച്ചാൽ ദഹനം ഉണ്ടാവും. ഇന്ദുപ്പ്, തിപ്പലി, വയ്യങ്കതത്തുലി ആയോ അയ്യരെ ഇവർ നോക്കുന്നു. പൊടിച്ചു വെച്ച് കഴിച്ചാൽ പക്വാശയത്തിലെ എല്ലാ രോഗവും മാറും, ക്യാൻസർ ഉൾപ്പെടെ. വയ്യങ്കതത്തൊലി അടുത്തത് ഏഴണായോ നമ്പർ ഇടുന്നുണ്ടോ? വയ്യങ്കതത്തൊലി പ്ലാവിൻ്റെ പൊളിഞ്ഞു വരുന്ന തൊലി, പ്ലാവിലിങ്ങനെ പൊളിഞ്ഞു നിൽക്കും ആ തൊലി. വരിക്കപ്ലാവിലെ ഞെട്ട്, അയമോദകം, ജീരകം ഇവ ചേർത്ത് വെള്ളം വെന്ത് കുടിച്ചാൽ കോഷ്ഠവാദമെല്ലാം ശമിക്കും. ഗ്യാസ്, ഗ്യാസിന് വളരെ ഫലപ്രദമാണ്. മാവിൻ തളിര്, വയ്യങ്കതത്തൊലി, കൂവളവേര്, മാവില ഞെട്ട്, കരിമ്പ്, ഇഞ്ചി, മാതള നാരങ്ങ, ദാടി മാതളാണേ, കഷായം വെച്ച് കഴിച്ചാൽ അരുചി മാറും, അരോചകം, രുചിയുണ്ടാവും. വയ്യങ്കത ഏറ്റവും കൂടുതൽ രുചിക്കാണ് ഉപയോഗിക്കുന്നത്. വയ്യങ്കതയുടെ തൊലി ചുക്കും കായവും വറുത്ത് ചേർത്ത് കഷായം വെച്ച് കഴിച്ചാലും രുചിയുണ്ടാവും. വയ്യങ്കതയുടെ തൊലിയും പ്ലാവിൻ്റെ വേരും പാലിലരച്ച് കഴിച്ചാലും രുചിയുണ്ടാവും. വയ്യങ്കതയുടെ തോലും പ്ലാവിൻ്റെ വേരും കൂടി അരച്ച് പാലിൽ കഴിച്ചാൽ, കാച്ചിയ പാലിൽ കഴിച്ചാൽ അരോചകം മാറും. വയ്യങ്കതയുടെ ഇല പിഴിഞ്ഞ നീര്, ആ നീരിൽ വേപ്പിലെ അരച്ച് ചേർത്ത് ഇഞ്ചി അരച്ചു പിഴിഞ്ഞ നീര് തെളിയൂറ്റിയെടുത്ത്, ഊറലരുത്, ഊറൽ അപകടമാണ്, ഊറൽ മാറ്റണം. ഇഞ്ചി നീര് എപ്പോൾ കഴിച്ചാലും ഊറൽ മാറ്റണം. ഊറൽ മാറ്റിയേ കഴിക്കാം. ഇഞ്ചിയുടെ ഊറലകത്തേക്ക് വന്നാൽ ചെറിയ പണിയാണ്. ഇഞ്ചി നീരിൻ്റെ തെളിയും ചേർത്ത് കഴിച്ചാൽ ഉദരസംബന്ധങ്ങളായ എല്ലാ രോഗവും പോകും. ഇതൊക്കെ ദൃഷ്ടഫലങ്ങളാണ്.
വള്ളിനാരക വേര്, വള്ളിനാരകം ഇപ്പൊ കാണാനില്ല, വളരെ കുറവാണ്, അപൂർവമായിട്ടുണ്ട്. ഇപ്പൊ എല്ലാ ഈ പഴയ ജനസുകളിൽപ്പെട്ടതും കേരളത്തിലെ ജനങ്ങളുടെ രോഗം മാറ്റുന്നതുമായ നാടനായിട്ടുള്ള ഈ സാധനങ്ങൾ എവിടെയെങ്കിലും പിടിച്ചു വളർന്നാൽ മോഡേൺ മെഡിസിൻ്റെ മരുന്നുകളുടെ വിപണി കുറയും എന്നുള്ളതുകൊണ്ട് ആകെ ഇപ്പോഴും ആകെ ജനസംഖ്യയുടെ 10% പേരേ മോഡേൺ മെഡിസിനെ അവലംബിക്കുന്നുള്ളൂ. അത് കാരണം ഇൻ്റർനാഷണലായി കമ്പനികൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുമായി നിരന്തരം സംവദിച്ച് ഒരു ഭാഗത്ത് റബ്ബർ വഴി, വേറൊരു ഭാഗത്ത് തൊഴിലുറപ്പ് പദ്ധതി വഴി, മറ്റൊരു ഭാഗത്ത് പഴയ ജനുസുകളെ നശിപ്പിച്ചുകൊണ്ടുള്ള മുട്ടേഷൻ വഴിയൊക്കെ വളരെ അക്രമികമായാണ് നമ്മുടെ ആരോഗ്യരംഗത്തെ കീഴടക്കിക്കൊണ്ടിരിക്കുന്നത്. എത്ര ആസൂത്രിതമായാണെന്ന് ആലോചിച്ചാലേ മനസ്സിലാവും. ആദ്യം ചെയ്തത് 1980 ഗോസംരക്ഷണ നിയമപ്രകാരം മൂരിയെ വളർത്താൻ പാടില്ല എന്ന് തീരുമാനിച്ചു. മൂരിക്കുട്ടിയെ വളർത്താൻ പറ്റില്ല, ഇപ്പോഴും നിയമമനുസരിച്ച് പറ്റില്ല. കാരണം 1987 or 1981 ആണ് ആ നിയമം വന്നത്. അതീവ രഹസ്യമായി നിയമസഭയും മറ്റും പാസാക്കിയെടുത്തതാണ്. അതനുസരിച്ച് നാടൻ ജനുസുകളൊന്നും പൂർണ്ണമായി, കാരണം അവയുടെ പാല് നിങ്ങളുടെ പല രോഗത്തെയും കുട്ടികളുടെ രോഗത്തെയും മാറ്റിയിരുന്നു. കുട്ടികളെ ഇത്രയേറെ സ്പെഷ്യലിസ്റ്റുകൾ പാസ്സായി വന്ന് ആശുപത്രിയായിട്ടിരിക്കുമ്പോൾ നിങ്ങളുടെ കുട്ടികൾക്ക് രോഗമില്ലെങ്കിൽ എന്ത് ചെയ്യും? ആരോഗ്യമെന്നതൊരു മരീചികയായി പ്രചരിപ്പിക്കുന്നതാണ്. ആരോഗ്യത്തിന് ഉത്തമമായ ഭക്ഷണവും ഉത്തമമായ ജീവിത രീതിയും ഓരോ മണ്ണിനുമുണ്ട്. അത് നിലനിൽക്കാതിരിക്കുന്നതിന് ആസൂത്രിതമായാണ് ജനാധിപത്യത്തിൽ നിങ്ങൾ വോട്ട് ചെയ്തയക്കുന്നത്. ഒരുത്തനും നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടിയല്ല അവിടെ വാദിക്കുന്നത്. ഒരു പത്രവുമല്ല, ഒരു മാധ്യമവുമല്ല, ഒരു ആരോഗ്യ പ്രസിദ്ധീകരണവുമല്ല. ഇതാണ് വിചിത്രം. 2 കടന്നാക്രമണങ്ങളിലൂടെ ജനിതക തലങ്ങളിലുള്ളതിനെ മുഴുവൻ നശിപ്പിച്ചു. അക്കൂട്ടത്തിൽ നാമാവശേഷമായ ഒന്നാണ് വള്ളിനാരകം. കേരളത്തിലെല്ലായിടത്തും ഉണ്ടായിരുന്നു. കടുത്ത പുളിയാണ് ഈ സാധനം, കണ്ടിട്ടുണ്ടാവും. നല്ല കയ്പുണ്ട്. പടന്ന് കയറി പറമ്പ് മുഴുവൻ പടരും. ആ 1000 നാരങ്ങ ഇതേലുണ്ടാവും. കമ്പൊടിച്ച് കുത്തി വെച്ചാൽ മതി, കിളുക്കും. കമ്പ് കുത്തിയാൽ മതി, പടന്ന് പടന്ന് പോകുന്നതുകൊണ്ട് കമ്പിൻ്റെ മുട്ടയിലെല്ലാം പേര് വരും. നിറച്ച് കായുണ്ടാവും, അറ്റൊരു ശകലം നീണ്ട്. അത് ഏറ്റവും നല്ല മരുന്നാണ്. പഴയ കാലത്ത് ഇതാണ് കീറി ഉണങ്ങി വെച്ചിരുന്നത്. പിന്നെ നല്ല പാചകം ചെയ്യാൻ അറിയാവുന്ന അമ്മമാരുണ്ടെങ്കിൽ ഇതങ്ങ് കീറിയിട്ട് ചെറുതായരിഞ്ഞ് മല്ലിയും തേങ്ങയും മുളകും കൂടെ വറുത്തരച്ച് ഒരു നാരങ്ങാ തീയലം കൊണ്ടത്, എടങ്ങഴി അരിയുടെ ചോറുണ്ണാൻ വേറൊന്നും വേണ്ടി വരികയില്ല. അതിൻ്റെയൊക്കെ രുചിയും മണവുമൊക്കെ ഒന്ന് വേറെയാണ്. അതൊക്കെ പോയിട്ട് ചീഞ്ഞ ശവത്തിൻ്റെ മണത്തിൽ തിന്നുന്ന കാലമായത്. എങ്ങനെ അത് ഒപ്പിക്കാമെന്ന് ആലോചിച്ചാൽ നേരം വിളിച്ചയാ ഓടുന്നു ബ്രാഹ്മണർ വരെ. അതാണിന്ന് ഗതികേട്. നിങ്ങളുടെ ഗതികേടെന്നല്ലാതെ എന്തു പറയാൻ? ഉണ്ട്, അപൂർവമായുണ്ട്. തിരുവല്ലാമലുണ്ട്, അവിടെ വന്നാൽ തരാം. കാണിച്ചു തരൂല്ല, കാരണം ആരെങ്കിലും പൊക്കിക്കൊണ്ട് പോകും, പിന്നെ അതും കാണൂല. അതുകൊണ്ട് ഫലപ്രദങ്ങളായ ഒരു പിടി ഔഷധങ്ങളുണ്ട്. ഇത് നിലനിർത്താൻ പോകേണ്ടതിന് പകരം രാവിലെ കളസമിട്ട് ഇറങ്ങുക, ആരെയെങ്കിലും പറ്റിച്ച് ജീവിക്കാൻ. ഒരു വല്ലാത്ത ജന്മം
അല്ലേ? ആലോചിക്കുക, ഏതായാലും ഒരുമാതിരി പരിവായിട്ടുണ്ടല്ലോ, നല്ലോ ആലോചിക്കുക. ഇന്ന് മതിയാക്കാം, ബാക്കി അടുത്ത ക്ലാസ്സിൽ കാണാം. നാരായണം നമസ്കൃത്യ നരം ജൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോജയമുദീരേ ഹരിഹി ഓം ഹരി.